എജ്യൂക്കേറ്റഡ് ആയ നിങ്ങൾ ഇത്തരം സമരമാർഗ്ഗം സ്വീകരിക്കുന്നത് വളരെ കഷ്ടമാണ്. ദയവായി എന്നോട് സഹകരിക്കണം. ഞാനൊരു ജൂനിയർ പോലീസ് ഓഫീസർ മാത്രമാണ്. എനിക്ക് പരിമിതികളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എല്ലാവരും എന്നോട് സഹകരിക്കണം. സർ, ഇത് സമരസമിതിയുടെ തീരുമാനമാണ്. 4 മണിവരെ ഞങ്ങൾ വഴി തടയും. ലുക്ക്, ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഇൻ ആൻ ഏരിയ വി ഹാവ് ടു യൂസ് പോലീസ് ഫോഴ്സ് ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. ദേഹത്ത് കാക്കി കയറിയപ്പോ തൊട്ട് കാഞ്ഞിരപ്പള്ളി കറിയേടെ മുറന്ന് നടുറോഡിലാ അവന്റെ ഒരു പോലീസ് ചെത്ത്. എന്തായാലും ആദ്യത്തെ ഗുളിക നമ്മുടെ കൈയുണ്ടെന്നെ ആവട്ടെ. എങ്കിൽ നീ പറ, ടാബ്ലറ്റ് കൊടുക്കണോ ക്യാപ്സ്യൂൾ കൊടുക്കണോ? ആദ്യം ടാബ്ലറ്റ് മതി. നമുക്ക് അങ്ങോട്ട് പോയല്ലോ. ചാലി പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. പോള വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ പ്രകടനം ലാത്തിചാർജിൽ കലാശിച്ചു. 23 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അന്വേഷണ വിധേയമായി SI റോയ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര ഭാഗത്ത് മിനിസ് ഉറങ്ങാണ്. അത് പിന്നെ ഉറങ്ങിയല്ലേ പറ്റൂ, ഉദ്യോഗം മന്ത്രിപ്പണിയല്ലേ. ഓ എന്റെ കർത്താവേ, ഉറക്കത്തിൽ നഖം വെട്ടുന്ന ഒരു ആഭ്യന്തര മന്ത്രിയെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കറിയാച്ച, തനിക്ക് 100 ആയുസ. ഇപ്പൊ തന്റെ കാര്യം ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. അതിന് തന്റെ നഖവും മുഖവും ചെത്തിത്തരുന്നത് ഞാനല്ലല്ലോ. രാഷ്ട്രീയത്തിലെ സകല ഭരണകരുടെയും വണ്ണാക്കൽ കാലകൂടെ ഒഴിക്കുന്നവനാണ് താനെന്ന് എനിക്കറിയാം. പക്ഷേ കാഞ്ഞിരപ്പള്ളി മെനക്കെടുന്ന ചെന്നേക്കാടാ. കറിയാച്ച, തനിക്ക് തന്നെ പറ്റി. രണ്ടെണ്ണം വീശവാടെ ഇങ്ങ് നേരെ പോരുകയായിരുന്നല്ലേ. ആ കറിയാച്ച, നമ്മൾ രണ്ടും അന്നേ പറഞ്ഞതല്ലയോ, ഈ സെൻട്രൽ മിനിസ്ട്രിയുടെ IMF-ഉം നാണയനിധിയും മണ്ണാങ്കട്ടിയൊക്കെ മറുകുറ്റി വായി ഒന്ന്. എന്നിട്ട് ഇപ്പൊ എന്നായി? തന്റെ ചേക്കടിച്ച് പൊട്ടിക്കേണ്ട കലികളാണ് ഞാനിവിടെ ഇരിക്കുന്നു. എന്നെ വെറുതെ വേവ് പിടിപ്പിക്കരുത്. റോയിച്ചന്റെ സസ്പെൻഷന്റെ കാര്യം പറയണോ? ഓ, അത് ഞാൻ മറന്നുപോയി. അത് നിസ്സാരമല്ലേ. ഒരു 2-3 മാസം കഴിയുമ്പോ ഈ ചെന്നേക്കാടൻ തിരിച്ചവനെ സർവീസ് കയറ്റത്തില്ലേ? എടോ, താപ്പും താങ്ങും എന്നോട് വേണ്ട. ചെന്നേക്കാടനും കറിയാച്ചനും തമ്മിലുള്ള ബന്ധം ഈ കോലഞ്ചേരി കസ്റ്റംസ് തുടങ്ങിയതാണോ? അല്ലല്ലോ. പാലാ റേഞ്ചും പാമ്പാട് റേഞ്ചും കറിയാച്ചന്റെ കയ്യിലുള്ളപ്പോ പണ്ട് ഒരുമിച്ച് സർജിക്കോട് ചുമന്ന പാരമ്പര്യത്തിന് നന്ദിയെങ്കിലും കാഞ്ഞിരപ്പള്ളിക്കാരോടൊന്ന് കാട്ടടോ ചൊറിയം കാടാ. ഞാനിപ്പോ എന്നതാ വേണ്ടേ? താൻ പറ. കോളേജിൽ കയറി പിള്ളേരെ തല്ലി ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞ് തന്റെ DGP എടുത്ത നടപടി ഉണ്ടല്ലോ, അതാ പച്ചപക്ഷം കൊണ്ട് അങ്ങോട്ട് വെട്ടാൻ പറ. താനും തന്റെ DGP ഒരു ഓശാനം ചെയ്യണ്ട. ന്യായം മാത്രം നോക്കിയാൽ മതി. പോലീസുകാരുടെ തല്ലുകൊണ്ട് പിള്ളേര് തന്നെ പറയുന്നുണ്ട് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ കല്ലൂക്കാരൻ സന്തതിയാണെന്ന്. ആ DGP ഒരു പ്രശ്നക്കാരനെ കറിയാതൊരു കോപ്പും പറയണ്ട. കല്ലൂക്കാരന്മാരുടെ അണ്ടർവെയറെ കാക്ക് തോറിയാൽ അവൻ അത് കഴുകി കൊടുക്കല്ലോ. അത് താൻ പറഞ്ഞിട്ടാണോ? എടോ, സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കുന്നവരാ കാഞ്ഞിരപ്പള്ളിക്കാരന്ന് തന്നെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കണ്ടല്ലോ. അതുപോലെ പിണങ്ങിയാൽ തീയാണോ കരലാണോ എന്ന് ഈ കറിയാച്ച നോക്കത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് എന്റെ റോയിച്ചൻ ഈ കോലഞ്ചേരി സ്റ്റേഷനിൽ ചാർജ് എടുത്തിരിക്കണം. അതിന് താനിനി ആണ്ടെ ഉറപ്പൊന്നും നോക്കണ്ട. അഥവാ നോക്കിയാൽ ചെന്നൈക്കാരൻ വീണ്ടും പാലാ റേഞ്ചിലും പാമ്പാട് റേഞ്ചിലുമുള്ള എന്റെ നാട്ടുകാർക്ക് 10 ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതൊറപ്പാ. പറയുന്നവരാണെന്ന് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഉം
കറിയ ഒന്ന് വിറപ്പിച്ചപ്പോ താൻ ചുരുണ്ടു. മന്ത്രി ആ മാങ്ങാ തൊലിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാടോ കാര്യം? ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് താൻ ആ കാക്കി പിശാചിനെ കോലഞ്ചേരി സ്റ്റേഷനിൽ തന്നെ ഉമ്മോട് തിരുത്തിയില്ലേ? ഇനി പറ നാണക്കട എന്നാ ഉണ്ടാവാനാടോ? അത് കുട്ടപ്പായി ചെന്നേക്കാടാ. ഇനി എന്നെ കൊണ്ട് വെറുതെ വായിപ്പിക്കരുത്. താ മന്ത്രിയല്ലടോ, മരപ്പെട്ടിയാ. ഒന്നോർത്തോ, താനിരിക്കുന്ന ഈ പോലീസ് മന്ത്രിയുടെ കസേരയിലുണ്ടല്ലോ കാന്താരിമുളക് തേച്ചില്ലെങ്കി. എന്റെ പേര് കല്ലുക്കാരൻ കുട്ടപ്പായി എന്നല്ലടോ. വിഷമിക്കണ്ടടാ മക്കളെ, ഇതുപോലെ എത്ര കറിയാമാരെയും ചെന്നക്കാളന്മാരെയും കണ്ടവനായി കുട്ടപ്പായി. ഒരുത്തന്റെയും വിഷപ്പല്ലെടുക്കാതെ കല്ലൂക്കാരന്മാർ അടങ്ങിയിരുന്നിട്ടില്ല. അച്ഛാൻ എന്തോ പറഞ്ഞാലും ഇത് നമുക്ക് ഇത്തിരി ക്ഷീണമായി പോയി. പോലീസുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ നമുക്കിനി എന്നതാ ഒരു വില? ശരിയാ, ശരിക്കും നടക്കടെ. പിള്ളേരും പോലീസും അടികൊണ്ട് ആശുപത്രി കട്ടിലായത് മെച്ചം. എന്തിനാടാ കുട്ടപ്പായി നീ ഇങ്ങനെ ദിവസം ഓരോ ലീലാവിലാസങ്ങൾ കാണിക്കുന്നേ? നീയൊക്കെ ഇനി പുലിപ്പാല് കുടിച്ചാലും കറിയാടെ മക്കളെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. ഈ തള്ളപ്പിശാനെ വിളിച്ചോളൂ പോണി. ഓ എന്റെ മിശികായേ, ഇങ്ങനെ ഒരു തള്ളയുടെ വയറ്റിലാണല്ലോ ഞാൻ ജനിച്ചത്. കൂറങ്ങും ചോറിങ്ങും. അതേടാ, നീ പാട്ടയം പെറുക്കൊണ്ട് നടന്ന കാലത്ത് നന്നാവുന്നെങ്കി നന്നായിട്ടെന്ന് കരുതി ഞാനല്ലേ കാഞ്ഞിരപ്പള്ളിക്കാരുടെ കൂടെ കൊണ്ട ചേർത്തെ. എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചേ? അവന്റെ പൊങ്കളെ കൈയും കാലും കാണിച്ച് മോഹിപ്പിച്ചിട്ടേ അവസാനം ആ പെണ്ണിന് ചതിക്കല്ലേ ചെയ്തത്. എന്നിട്ട് മാറിയെന്ന് വീമ്പു പറയുന്നു. ഏത് നേരം മക്കളെ ചൊറിഞ്ഞോണ്ടിരുന്നാലും സമാധാനമാവത്തുള്ളോ? അയ്യോടി, ഞാൻ ചോറിയത്തല്ലേ ഉള്ളൂ, നീ തറവാട് തന്നെ മാന്തി പൊളിച്ചോണ്ടിരിക്കല്ലേ. അയ്യോ, ഇടിയാന്റെ ശബ്ദമല്ലേ കേക്കുന്നേ? അയ്യോ എടി കത്രനെ, ഓടി വേണേ. അയ്യോ എന്റെ കർത്താവേ, ഇടിയാന് തന്നെ പറ്റി. ഒറ്റ വെക്കാതെ അമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അയ്യോ നിങ്ങള് മനുഷ്യനെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന കണ്ടോണ്ട് നിങ്ങൾ ഈ കോപ്രാണ്ടി തരം ഒക്കെ കാണിക്കാൻ പോയാലേ? ദേ വയസ്സുകാലത്ത് വല്ല വിലക്കും വീണാലേ? അത് മതി. ഓടി അന്നാമ്മേ, എനിക്ക് വയസ്സായി പോയി. എന്റെ നടപടിക്രമത്തിന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓ പിന്നെ കൊച്ചുവെളുപ്പം കാലത്താ ഒരു ശൃംഗാരം. നിങ്ങൾ വേഗം പള്ളി പാനൊരുങ്ങ്. നീ പോയാ മതി. അല്ലേലും ഈ തന്തയ്ക്കും മക്കൾക്കും ദൈവവിശ്വാസം തൊട്ട് തേണ്ടിയിട്ടില്ല. അതിലും കൂടി ദിവസവും രാവിലെ നീ പള്ളിയിലോട്ട് ഷട്ടർ സർവീസ് അടിക്കുന്നുണ്ടല്ലോ. അതുമല്ല, ഇക്കണ്ട സത്യക്രിസ്ത്യാനം മുഴുവൻ പരാതിയിരിക്കാൻ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സമയമില്ലടി. അതുകൊണ്ട് എന്റെയും പിള്ളേരുടെയും പ്രതിനിധിയായി നീ അങ്ങോട്ട് പോയച്ചാ മതി. അയ്യണ, ഇത് പള്ളിയാ, പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല പ്രതിനിധിയായിട്ട് പോവാൻ. നീ നല്ല തമാശക്കാരിയാണല്ലോ. സൂക്ഷിച്ചു കേട്ടിട്ടില്ലെങ്കിലേ വല്ല സർക്കസുകാരത്തിന്റെ പൊക്കിക്കോട്ട് പോവും. ബഫൂണാക്കാൻ എടി. ആ അന്തപ്പൻ സണ്ണിച്ചനെ എസ്റ്റേറ്റിൽ കൊണ്ട് വിടാൻ പോയിട്ട് വന്നില്ലേ? ആ എനിക്കറിയാൻ മേല. എന്താ അമ്മച്ചി വിളിച്ചത്? വിളിച്ചിട്ട് കൊറേ നേരെ ആയല്ലോ. ഇപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഞാൻ അപ്പുറത്തായിരുന്നു അമ്മച്ചി. എടി കൊച്ചേ, നീ എപ്പോഴും ഇങ്ങനെ ആനപ്പുറത്തായാലേ താഴോട്ട് ഇറങ്ങാൻ പറ്റാതെ വരും. പോ പോ. ഇപ്പോൾ ഇത് എന്തു ഭാവിച്ചുള്ള നടപ്പാടി? ആമ്പിള്ളേരുള്ള വീടാണ്, വല്ല വിചാരമുണ്ടോ? നെഞ്ചത്ത് വല്ല തുടങ്ങിയിട്ട് നടക്കാൻ പറയും. അയ്യേ, കൊച്ചുനാൾ മുതലേ അവൾ ഇവിടെ വളർന്നതല്ലേ. തന്നെയല്ല, അങ്ങനെയുള്ള വേണ്ട വിചാരങ്ങളൊന്നും എന്റെ മതം കൊണ്ടാവത്തില്ല. ഏ ഇല്ല ഇല്ല, അരപ്പണത്തിന്റെ പൂച്ച മുക്കാപ്പണത്തിൽ ദൈവം കുടിച്ച പോലെ അവിടെ ഇരിപ്പ്. ഒന്ന് പോ മനുഷ്യ, ഇതിന്റെ ഒരു വർത്താനം കേട്ടില്ലേ? എന്റെ കർത്താവേ, ഇതൊക്കെ കാണുമ്പോ പിള്ളേരുടെ അല്ല എന്ത് തന്നെ സമതൽ തെറ്റുമെന്ന എനിക്ക് പേടി. എനിക്കിപ്പൊ മക്കളെ അല്ല പേടി, നിങ്ങളെയാ. ദേ ഞാനൊരു കാര്യം പറഞ്ഞാലേ, ചാടിക്കടിക്കാൻ വരരുത്. ഇന്നാ ബ്രോക്കർ വരും, നിങ്ങൾ വിറ്റേക്കാമെന്ന് പറഞ്ഞ ആ പുരയിടം തൽക്കാലം വിൽക്കുന്നില്ല എന്ന് പറ. പടിയിറങ്ങിപ്പോയവനാണേലും നമ്മളെ ബേവിച്ചിന് അത് എഴുതി കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞതല്ലേ? അതന്ന് അവന്റെ പേര് ഈ തറവാട്ടി വിട്ടിപ്പോകരുത്, പുകഞ്ഞതൊക്കെ പുറത്ത്. എടേ ഇന്ന് കാഞ്ഞിരപ്പള്ളിക്ക് അറിയാച്ചത് അങ്ങനെ ഒരു മോളില്ല. അവനെ പെറ്റ കാര്യം നീയും അങ്ങ് മറന്നേക്ക്. ആരപ്പാ ഇത് കരുണാതിഥിയോ? ഊരണ്ടടാ ഊരണ്ട, വേണമെങ്കി ഉറങ്ങുമ്പോഴും കല്ല് തന്നെ വെച്ചോ. നീ എന്താടാ വരാരത്ര വൈകിയത്? മൊലാളി വരുന്ന വഴിക്ക് കാത്ത ഡെൽക്കോ. ഡെൽക്കോയോ? അതായത് ഈ ഡെൽക്കോ എന്ന് പറഞ്ഞാല്. ഓ മതി മതി മതി, നീ ചരക്കിനെ വേഗം പള്ളിക്കൂടെ എത്തിക്ക്. വണ്ടി എടുക്കടാ.
മോളെ എന്ന പുണ്യാളച്ചന്റെ മുന്നിലും കള്ളിയെ പോലെ വേണമല്ലോ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ. എനിക്കറിയാം എന്റെ ലിസിമോളുടെ വല്യമ്മച്ചി ആരെ കാണാൻ കൊതിച്ച ഇന്ന് ഇവിടെ വരിക. വർഷം അഞ്ചെട്ട് കഴിഞ്ഞില്ലേ എന്റെ ത്രേസ്യാ കൊച്ച്, ഇപ്പോഴും അപ്പന്റെയും മോന്റെയും വാശിക്ക് ഒരറുതിയില്ല. ഇതിനിടയിൽ ഈ തള്ളയുടെ സങ്കടം ആര് കാണാന്? ഈ എളിയിലെ ചൂടിലിരുന്ന എവിടെ അപ്പനും വളർന്ന് വാശിക്കാരനായത്? അവന് സുഖമാണോടി? ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിരിയും രേഖയുടെയും കാര്യം പറഞ്ഞു കരയും. പിന്നെ അപ്പച്ചന്റെ വാശി മോനും കാണാതിരിക്കുവോ? അതിന്റെ ഇടങ്ങേറൊക്കെ ഉണ്ട്. അപ്പന്റെ ശവടക്കം കൂടാനേ അവന് വരാവൂ. ഓ, ഒരു വാശിക്കാരൻ! അതിനു മുൻപ് എന്റെ ശവമഞ്ചമായിരിക്കും വലിക്കേണ്ടി വരുന്നതെന്ന് അവനോട് പറഞ്ഞേര്. ഒന്നും അറിയില്ല സർ, കുറച്ചുപേര് ജീപ്പിൽ വന്ന് പെട്ടെന്ന് അടിക്കുകയായിരുന്നു. എനിക്കറിയാം സർ. ആരാണ് പറയൂ? കല്ലൂക്കാരൻ കുട്ടപ്പായുടെ അനിയൻ സ്റ്റാൻലി. തമ്മിലടിച്ച് ചാവാൻ നടക്കുന്നവന്മാരൊക്കെ അടിച്ച് ചാവട്ടെടി. അത് നീ എന്തിനാ അവനെതിരെ പോലീസ് പറയാൻ പോയത്? പോലീസുകാർ വന്ന് എത്ര ചോദിച്ചിട്ടും ഹോട്ടലുകാർ പോലും സ്റ്റാൻലിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതൊക്കെ കണ്ടപ്പോ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു പോയതാ. ഇവള് ചെയ്തത് എന്താ ശരി? തെറ്റെവിടെ കണ്ടാലും അത് തുറന്നു പറയണം, എന്നാലേ ഇവള് കറിയാച്ചന്റെ മകളാവൂ. അത് മനസ്സിലായോ അന്നമ്മേ? അയ്യോ, ഒരു തെറ്റും ശരിയും. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വേവിച്ചനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ആ തെറ്റും ശരിയും ആരാ തീരുമാനിക്കുന്നത്? എടീ, ഇട്ടുമൂടാനുള്ള സ്വത്ത് തരാമെന്ന് പറഞ്ഞ് വിളക്കുമാരൻ കുറിയച്ചന്റെ ഒറ്റ മകളെ പെണ്ണും കണ്ട് സമ്മതം മൂളി പോന്ന അവൻ എന്റെ മുഖത്ത് കരിമാരി തേച്ചില്ലേ? ആണുങ്ങളെ പോലെ അവൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നു. പണത്തിന്റെ പുറകെ പായുന്നതല്ല ഈ കറിയാച്ചൻ. എനിക്ക് അഭിമാനമാണെടി വലുത്, അഭിമാനം. മനസ്സിലായോ നിനക്ക്? ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നെന്ന് കരുതി നീ വിഷമിക്കണ്ടടാ. ലോക്കപ്പിലും ജയിലിലും കിടന്നിട്ടുള്ളവരാ ഇവിടെ മഹാന്മാരായിട്ടുള്ളത്. എന്താണാവോ? ഞാനിവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാ. ജാമ്യം അനുവദിക്കുന്ന അവിടെ അല്ല, ഇവിടെ. ഇങ്ങോട്ട് പോന്നോളൂ. ഇതിലൊന്ന് സഞ്ചി തെക്ക്, അയാളെ ഇറക്കിവിട്ടേക്ക്. എടോ ഭാസ്കരൻ നായരെ, കല്ലൂക്കാരൻ കുട്ടപ്പായി അനിയന്മാരെ ആദ്യമായി സ്റ്റേഷനിൽ കണ്ടപ്പോ തനിക്ക് അത്ഭുതമല്ലേ? സാരമില്ല, ഞങ്ങൾ ഇനി തുടർച്ചയായി ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാക്കി യൂണിഫോം ഇട്ടുകൊണ്ട് വാലാട്ടി പക്ഷിയെ പോലെ സ്വയം ഇരുന്ന് കുലുങ്ങുമ്പോ ഈ രാജ്യം മുഴുവൻ കുലുങ്ങുമെന്ന് കരുതണ്ട. ഈ തൊപ്പി തെറിക്കുമ്പോ ഇട്ടിരിക്കുന്ന കാക്കി കുപ്പായത്തിന് കാലിച്ചാക്കിന്റെ വില പോലും ഉണ്ടാവില്ല. അതെ, ഇത് പോലീസ് സ്റ്റേഷനാ, കവല പ്രസംഗമൊക്കെ അങ്ങ് വെളിയില്. ഓ വാടാ. ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നു പോന്ന് ചൊട്ടിയത് പോലെ നല്ല തട്ടോ മുട്ടോ കിട്ടിയോ? ദാ കല്ലൂക്കാരന്റെ രോമം കണ്ടാ വരയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? നമുക്ക് നാണക്കിടല്ലേ? അധികം വിളമ്പാതെ വന്ന് വണ്ടിയെടുക്കടാ.
കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂം അല്ലേ അവിടെ? എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാർ ഒന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ രേഖ കൊച്ചു വിളിച്ചു പറയുക കുട്ടപ്പായിയുടെ അനിയൻ ആ ജെയിംസിനാണ് ചോദിക്കിയതെന്ന്. നമ്മുടെ അനിതമോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിങ്കോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്നും മിണ്ടാതിരിക്കാം. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാർ പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവെടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. നേരെ കൊച്ചിന്റെ കാറ്. ഇറങ്ങടി, ഇറങ്ങാൻ. കല്ലൂർക്കാരൻ സ്റ്റാലിക്കെതിരെ പോലീസിൽ മൊഴിവെടുക്കാൻ നിനക്ക് ധൈര്യമുണ്ടല്ലേ? നിന്നെ ഞാൻ പരസ്യമായി അവമാനിക്കാൻ പോവാ. ഈ നിനക്ക് നാരെങ്കിലും മൊഴിവെടുക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കാഞ്ഞിരപ്പള്ളിക്കാരറിഞ്ഞാ എന്റെ ശരീരശാസ്ത്രം ഭൂമിശാസ്ത്രാവും. നിന്നെ ഞാൻ വിടുന്നു. അവളെ സമാധാനിപ്പിക്കേണ്ട പകരം അമ്മച്ചിയും കൂടി ഇങ്ങനെ കരഞ്ഞാലോ? നിനക്കൊക്കെ അങ്ങനെ പറയാം. എന്റെ കുഞ്ഞിന്റെ മനസ്സറിയാൻ പെറ്റതള്ളയായ എനിക്ക് മാത്രമേ കഴിയത്തുള്ളട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആ കണക്ക് ഞാൻ ശരിക്കും തീർത്തിട്ടുണ്ട്. തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ടാ. ഇല്ലെങ്കിൽ ആ കഴിവരുടെ കൈ ഞാൻ വെട്ടിയാനെ. നീ കൈ വെട്ടുമെന്ന് പറഞ്ഞു. 10-20 കൊല്ലത്തിന് മുമ്പ് കുട്ടപ്പായുടെ തല വെട്ടാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. അന്ന് ഇവൾ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് ആവർത്തിക്കാൻ അവന്റെ അനിയന്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു. അന്ന് എന്റെ പെങ്ങൾ സൂസന്ന, ഇന്ന് എന്റെ മോള്. ഒന്നും മറക്കാൻ കഴിയുന്നില്ലടാ. അപ്പച്ചൻ എന്നാ പറ്റി? ഞാൻ കൊടുത്ത പോരെങ്കിൽ റോച്ചിലൂടെ വന്നോട്ടെ, അവന്റെ നിയമം കൂടെ നോക്കാലോ. ശരിയാ, നിങ്ങൾ ആരും ഇനി പൊല്ലാപ്പിനൊന്നും പോകണ്ട. അവനൂടെ വന്നിട്ട് ബാക്കിയൊക്കെ തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ലടി. കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ തന്നെ കല്ലൂക്കാരന്മാരുടെ അന്തകൻ. എടാ, നീ രേഖയെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്ക്. തൽക്കാലമെല്ലാം ഒന്ന് തണക്കട്ടെ. Thank you.
നീ എന്താടാ അഷ്ടവിധി പോടി പോന്നെ? ആ മുസ്തഫ ഒന്ന് പറഞ്ഞപ്പോ ഞാൻ വിവരം പറഞ്ഞത്, കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടോ തല എറിയാൻ മേലായിരുന്നു സണ്ണിച്ചായ. ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ടടാ. ഓ അവനും വന്നല്ലോ, ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്ന് നിക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രു കൊണ്ട് മാത്രം താലി ഒപ്പിച്ച പണിയാ ചോരകൾ ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലാ എന്നറിയോ? എന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞേ? മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല, അത്രയ്ക്ക് വെറുപ്പും കൂട്ടില എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും. എന്താ ഇത്? അച്ഛാ ഇത് ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി, അപ്പൊ ഞാൻ കരുതുന്നത് തന്നെ. സഹതാപതരംഗം, ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ട? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിട വരുത്താതിരുന്ന രണ്ട് കൂട്ടർക്കും കൊള്ളാം. പോ പോ, ഇനിയധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത പൊല്ലാപ്പിന് അത് മതി. ആ ചെല്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലാലും ദിവസവും പള്ളി പോക്കും മുടക്കില്ലല്ലേ ദീന അമ്മച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കർത്താവിന്റെ മണവാട്ടിയാക്കാവുന്ന നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിക്കുന്ന ചെറുക്കം പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല, പോരെ. ആ ഇന്നലെ എന്താ സണ്ണിച്ച? താഴെ തങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്, കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേയിളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാളൊരു മഹാവൃത്തിയേട്ടവനാ, സണ്ണിച്ചായ നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ഞാൻ തോട്ടത്തിലേക്കാ, വീട്ടിലടക്കാം. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ രണ്ടു ദിവസം തുടർന്ന് മാറിയുന്ന പെന്തൊക്കെ പുകില, നീ അത് വിട്. എന്തിനാടി തടിമാടന്മാര് നാലെണ്ണല്ലേ നിനക്ക് അങ്ങളമാരായിട്ട്? നീ തരവിട്ടിരിക്കേ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാ മതി. ഇച്ചായൻ ഇടി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് റൗട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു വെച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കൻ ഒരു ഗുണ്ടു മണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ. ഇതിനെന്താ വില? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്! വാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവിൽ 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് പണിയെടുത്ത് നിന്റെ ഭൂമേനെയാകെ തേഞ്ഞു പോയല്ലോ കത്രി. അയ്യോ, ദേ അന്തപ്പിച്ചിട്ട് നിക്കുന്നു. എന്താ? ഏയ് തക്കാളി. ഓ, ഇയാള തക്കാളിയായിരുന്നോ? അയ്യോ, അവൻ നിന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിരി ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാൻ ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങി തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കൊന്നും അലക്കിയും കൂടി ഇല്ല, കിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, ആ 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ, കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി, കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ ഞാൻ വാങ്ങിച്ചു തരാം. ഏ, ഇന്ന് രാത്രി ഞാനങ്ങ് വരും, നീ കതവ് തുറന്ന് കാത്തിരിക്കണം. ഏ, കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. ചേട്ടാ, ഇതൊന്നും എന്താ വല്ല? കത്രി എവിടെ? കത്രി എവിടെ? ഓ, ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ, കത്രി എവിടെ? ദേ, നിന്റെ വേഷം കെട്ടുന്ന എന്റെ അടുത്ത് വേണ്ട, ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറടാ, കത്രിയല്ലേ എന്ന് പറയടാ.
അവൾ ചത്തുപോയ എന്റെ ഭാര്യയല്ലോ ചോദിച്ചു. എവിടെ മത്തായി മത്തായി എങ്ങനെ പോയ്യോ എടാ എടാ ഈ പാട്ടി. ഓരോ പിശാച്ച് നടന്നു വന്ന പട്ടിയൊക്കെ കിടന്നു കത്രീത് ഞാനാ ഞാൻ തുറക്ക് കാത്തിരുന്ന് മുഷിഞ്ഞു ഇല്ലേ സോറി കത്രീ. അയ്യോ കാലുപിടി കാലുപിടി കാലു അയ്യേ ബാംഗ്ലൂർ എടുത്ത് ചട്ടിയിട്ടില്ല കൊല്ലു ഞാൻ എടാ പിശാച്ച്. പാൻറ് അത് മുതലാളി ഞാൻ അയ്യോ മുതലാളി അത് ഞാൻ പാതിരാത്രിക്ക് മാനം മര്യാദ കിടന്നുറങ്ങാൻ വരല്ലേ നാണോ മാനമില്ലാത്ത. ഓഹോ ഞാൻ പറഞ്ഞില്ലേ ഇവള് സമനില തെറ്റിക്കുമെന്ന് തെറ്റിച്ചു എന്റെ ഈശോയെ അമ്പപ്പന്തേ. ഇന്നലെ രാത്രി ഇവിടെ ഓല പിശാശി വന്നതും പാൻഡൂരി പിശാശി ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ. മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് ചത്രി വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നു. ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ. അന്തമ്മച്ചേട്ടൻ ഒന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചെ വിളിക്കും. വിളിക്കടി. എന്നിട്ട് വേണം സത്യമല്ലം എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നു എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? അത് ഡേ നീ കുറെ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അയ്യോ ഇല്ലേ അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്ന നല്ലതാ. ആകാശത്ത് നായുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. കാശിന് വകയില്ലാത്ത തെണ്ടിയുമായി ഊരി ചുറ്റാൻ നടക്കുന്നു. അവന്റെ കൂടെ എങ്ങാനും കണ്ടുപോയാൽ. നിങ്ങൾ എന്തേ ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ തല്ലാനും കൊല്ലാനും തുടങ്ങിയാലോ? നാട്ടുകാരൊന്നും അല്ലടി, രണ്ടിനെയും കൂടെ സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടത് നമ്മുടെ ഇട്ടിച്ചര. അവൻ കള്ളം പറയൂ. നിങ്ങൾ ബഹളം വെക്കാതെ ഓഫീസിലേക്ക് ചെല്ലേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വാ ചെല്ല്. അവരെന്നെ കൊല്ലും. ആര്? ആ കല്ലുകാര സ്റ്റാലിയും കൂട്ടരും. അനിതയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി. അവളെ ഒരുപാട് ഉപദ്രവിച്ചൊന്നും പറയുന്ന കേട്ടു. എടാ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, പ്രേമവും മണ്ണാങ്കട്ടെ എന്താണല്ലോ അവളും ആ ചോളതിനല്ലേ. ഇപ്പൊ അവള് നിന്നെ തള്ളി പറഞ്ഞു കാണും അല്ലേ? ഇല്ല അനിത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ വല്ല 4 ലക്ഷം പഠിച്ചു വല്ലതും ആയിട്ട് പാവം പിടിച്ച് അപ്പനെ അമ്മയെ നോക്കാണ്ട് നീയെ പുളിങ്കോമ്പ് നോക്കിപ്പോയല്ലേ. ഇതുകൊണ്ട് എന്നെ തന്തയ്ക്ക് നൽകുന്നതിന് നഷ്ടപ്പെട്ടല്ലോ. അവളുടെ പണം കണ്ട് ഞാൻ പുറകെ കൂടി എന്നാ സന്നിച്ചാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അവൾ പിന്മാറിയില്ല. ഓ
അപ്പോ നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? പേടിച്ചു പോയല്ലേ? വരില്ലടാ, വരില്ല. കല്ലൂക്കാരൻ കുട്ടപ്പായ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുടെ കൂടെ അവൾ പോകൂ. പ്ലീസ് അണ്ണ, അങ്ങനെ പറയരുത്. എങ്ങനെ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് വാടാ, ഞാൻ ഉണ്ടാ കൂടെ. രണ്ടാൾക്കും സന്തോഷമായല്ലോ. വാ. നീയൊക്കെ കൂടിയേ ചതിക്ക് കൂട്ടു തന്നല്ലേ. വെറുതെ ഒറ്റ ചാളെ കൂട്ടണ്ട, നടക്കണല്ലേ. ആ പാവം പിള്ളേര് പോയി ജീവിച്ചോട്ടെ. കല്ലൂക്കാരൻ കുട്ടപ്പായുടെ മോളാ ഇവള്. ഇവളെ ഈ തെണ്ടിയിലൂടെ വിടാൻ ഞാൻ അനുവദിക്കില്ല. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണും നിയമപ്രകാരം കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ. നിന്റെ മറ്റടത്തെ കല്യാണം വാടി ഇവിടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഓഹോ, ചേട്ടന്റെ പനിയന് നാടൻ കളിക്കായിരുന്നല്ലേ. ശത്രുത തീർക്കാൻ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. എന്റെ മകളെ ബലമായി പിടിച്ചോണ്ടെന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഞാൻ പറയുന്നു. പറ്റേ, നിന്നെ ബലമായി പിടിച്ചോണ്ടെന്ന് കേട്ടിട്ടാണെന്നും പറഞ്ഞു കൊടുക്കണേ. പേടിക്കാതെ പറഞ്ഞോടേ. എന്നെ ആരും ബലമായി പിടിച്ചോണ്ട് വന്നതല്ല. കേട്ടല്ല, ഇനി എന്നാ വേണ്ടേ? മാറിക്കണോ? രണ്ടുപേരും പോയി ജീവിക്കറ. ആ, ധൈര്യമായിട്ട് പോവും. കല്ലുക്കാരൻ കുടുംബത്തിൽ നിന്ന് വേണം കാട് കയറിയാലും കുട്ടപ്പായി തല കുരിക്കില്ലടാ. വാടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളിക്കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കാണും. ആര് കാണും? ആങ്ങളിപ്പെത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ടേട്ടാ. ഓ പോയ. എന്താ അന്ന് പിന്നെട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങളിപ്പിങ് എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? അതല്ല, എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കണുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി. എരപ്പാളി നിന്റെ തന്താ. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടിയുടെ ലിസ്റ്റിൽ കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയിൽ രണ്ട് അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മ. ദൈവവചനം ഒരുക്കുമല്ലേ. എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്, അതുകൊണ്ടാ പറഞ്ഞത്. ആറാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. പത്തു എന്റെ കയ്യിലുണ്ടാ പട്ടി, പിന്നല്ലേ നിന്റെ ആറ്. മൂന്ന് പോലെ ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ. നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മുകളിൽ കട്ടിൽ എനിക്കുള്ളതാണ്. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ പള്ളി പറഞ്ഞു തന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാണ്. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന, നീ നോക്കിക്കോ. അടുത്ത പള്ളി പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോളാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോളാ, അത് ഈ മത്തയുടേതായിരിക്കും. ഇനി കാണാമട പരട്ടെ. എനിക്ക് കാണാമട പട്ടി. യെസ് സർ. ആ കൺഫേം. താങ്ക് യു വെരി മച്ച്. എന്താ
കുട്ടപ്പായി മുതലാളി ഒന്ന് കാണണം. മുതലാളി റൂമില, ഒരു മിനിറ്റ്. ഹലോ സാർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. ആ കൊടുത്തേ. ഞാനാ ദീനമ്മ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല, നിങ്ങൾ പോ. അത് ഞാനങ്ങ് വന്നേക്കാം, നിങ്ങൾ പോ. ആരാ എപ്പോ ഇവിടെ ഇറങ്ങി പോയത് ചോദിച്ച കേട്ടില്ലേ? ആരാ പോയെന്ന്? കല്ലൂക്കാരൻ കുട്ടപ്പായിക്ക് ഈ പാതിരാത്രിയിൽ ചുങ്കത്താനം തന്നെ ഇടപാട്. എന്ന് തുടങ്ങി ഈ ബിസിനസ്? നിങ്ങളെ പറ്റി നാട്ടുകാര് പലതും പറയുന്നുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആരായിരുന്നു കുട്ടപ്പായുടെ കൂടെ? അമ്മയോളം എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഒന്നും അറിയാത്ത എന്റെ മോളെ പറ്റി പറഞ്ഞു. പറഞ്ഞാൽ സഹിക്കത്തില്ലല്ലേ? അപ്പൊ ഞാൻ കണ്ടതൊക്കെയോ? സണ്ണിച്ചൻ കണ്ടു നേരി തന്നെയാ. എന്നെ കാണാനാ കുട്ടപ്പായി വന്നത്, എന്റെ മോളെ കാണാനല്ല. കല്ലൂക്കാരന്മാരെ നെറികെട്ടവരാണേലും സ്വന്തം മോളുടെ കടക്ക് പങ്കിടാൻ കുട്ടപ്പായി അത്രയ്ക്ക് അത് പറിച്ചിട്ടില്ല. 10-20 കൊല്ലം മുമ്പ് എന്നെ വഞ്ചിച്ചു പോയ ആ മനുഷ്യനെ ഞാനാ വീണ്ടും വരുത്തിയത്. അയാളുടെ ചോരയിൽ പിറന്ന ഇവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ. എന്റെ ഐഡിയ കൊള്ളാം, കല്ലൂക്കാരന്മാരെ വെട്ടാൻ ഇതിനപ്പുറം ഒരു തുറപ്പില്ല. അതിന് കടമ്പകൾ പലതുണ്ട്. 10-18 വർഷമായിട്ട് കാലഹരണപ്പെട്ട ഒരു കേസ് നമുക്ക് കുത്തിപ്പോക്കുണ്ട്. കുട്ടപ്പായിൽ നിന്ന് ജീവനാംശം തേടി ദീനാമ കോടതിയിൽ എത്തുമ്പോ നമുക്ക് സ്ട്രോങ് ആയ എവിഡൻസ് വേണം. ഒന്നാമതായി ദീനാമയിൽ കുട്ടപ്പായി ജനിച്ച മോളാണ് അനിയും നമ്മൾ തെളിയിക്കണം. പിന്നെ അയാളുടെ ചതിയും അജനെയും തെളിയിക്കണം. ഇതിനൊക്കെ പഴയ ചരിത്ര പുസ്തകം തേടി പോകേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പൊക്കാവടാ, എല്ലാം പൊക്കാം. ആനിയെ പറ്റിട്ട ആശുപത്രി തൊട്ട് കിട്ടാവുന്ന എല്ലാം നമുക്ക് പോക്കാം. പക്ഷേ അതിനു മുമ്പ് പിടിപ്പുള്ള ഒരു വക്കീലെ സംഘടിപ്പിക്കണം. അതൊക്കെ, പക്ഷേ കുട്ടപ്പായുടെ ബ്ലഡ് ഗ്രൂപ്പ് മുതൽ നമ്മൾ ചെയ്യണം, എന്നാലേ കേസിന് ബലമുള്ളൂ. അപ്പനും മക്കളും കൂടെ ആ കല്ലൂക്കാരന്മാരെ വീഴ്ത്താൻ എത്ര കുഴി വേണേലും കുടിച്ചു, പക്ഷെ ആ കുഴിയില് ആ ദീനാമ്മയും മോളെയും വീഴ്ത്തല്ലേ. അയ്യേ, അമ്മച്ചി എന്നെ വർത്താനേ പറയുന്നേ, അവരെയും കൂടെ സഹകരിപ്പിച്ചല്ലേ കേസ് നടക്കത്തുള്ളൂ. അപ്പൊ തന്നെ ഒന്നും ഇണ്ടാത്തെ. ഒരു നിമിഷം, ഞാൻ എന്റെ സൂക്ഷ്മത്തപ്പകളെ ഓർത്തു പോയടാ. പ്രവർപ്പുരയുടെ മോന്തായത്തിൽ തൂങ്ങി നിന്ന് ആ ശവം കണ്ടിച്ചിടാൻ ഒന്നും അറിയാത്തവനെ പോലെ അന്ന് അവനുണ്ടായിരുന്നു കല്ലൂക്കാരൻ കുട്ടപ്പായി. കോലഞ്ചേരി പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് കാഞ്ഞിരപ്പള്ളി തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ വലിച്ചെറിഞ്ഞത് കല്ലൂക്കാരൻ കുട്ടപ്പായ. ഇപ്പോ ദീന അമ്മ എന്റെ സൂസന്നയ്ക്ക് സമാനടാ. അപ്പെങ്കൊച്ചിന്റെ മാനം കളയരുതേ, എനിക്കത്രേ പറയാനുള്ളൂ. ദീനാമ്മയും മോളും നമ്മളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്. ചണ്ണി, ദീനാമ്മയ്ക്ക് മൂക്കും എന്നും കാഞ്ഞിരപ്പള്ളിക്കാരുടെ തളനും തുടയും ഉണ്ടാവുന്നു, പറഞ്ഞരടാ. കാര്യങ്ങൾ പറഞ്ഞ തലേക്കാലത്തോ ദീനാമ്മച്ചി, ഇതിപ്പം നിങ്ങളുടെ നിലപാട് ഉണ്ടാത്തൊന്നും നിർബന്ധം കാഞ്ഞിരപ്പള്ളിക്കാർക്കാണ്. നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കും ദോഷം വന്ന് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന ദീനാമ്മച്ചി തോന്നുന്നുണ്ടോ? ഉണ്ടോ? നീ പറ. കേസും കോടതി എന്നൊക്കെ പറയുമ്പോ കരക്കാർക്ക് കളിയാക്കാൻ പിന്നെ മറ്റൊന്നും വേണ്ട, അത് ഓർത്തിട്ടാ. ഇത് കേൾക്കുമ്പോഴെനിക്ക് നിങ്ങൾ ഈ പറയുന്ന കരക്കാരാരെങ്കിലും ആണോ നിങ്ങളുടെ കഞ്ഞിക്കാരൻ തിളപ്പിക്കുന്നത്? അല്ലല്ലോ. അന്ത്യാവുമ്പോ നിങ്ങളുടെ കഥയെ വന്ന് മുട്ടാനല്ലാതെ ഉമ്മാരെ കൊണ്ടൊക്കെ എന്താ ഗുണം? ഇനി സണ്ണിച്ചൻ പറ, ഞാൻ കേൾക്കാം. കുട്ടപ്പായയുടെ മകളാണ് ആനി, കല്ലൂക്കാരൻ കുടുംബത്തിൽ കഴിയേണ്ടവർ. തന്തയില്ലാത്തവളെ പോലെ 10-20 വർഷം കഴിഞ്ഞില്ലേ? കേസിന് പോയാ പിന്നെ അയാളും അനിയന്മാരും എന്റെ കുഞ്ഞിനെ എന്തേലും ചെയ്യുമെന്ന് എന്റെ പേടി. ഓ പിന്നെ സണ്ണിച്ചന്റെ കയ്യപ്പം മുളവ് പറിക്കാൻ പോകും. കടലിലിറങ്ങിയാലും മറുകര കണ്ടിട്ടേ കറിയാച്ചനും മക്കളും തിരിച്ചു വരാറുള്ളൂ. അതാ കാഞ്ഞിനപ്പള്ളിക്കാടെ നയം. എന്റെ പൊന്ന് ദീനാമ്മച്ചി, ഒന്ന് ധൈര്യമായിട്ടിരിക്കെ. ഈ വക്കാലത്ത് പേപ്പറിലിട്ട് ഒന്ന് ഒപ്പിട്ടെ, എന്നിട്ട് നിങ്ങൾ രണ്ടാളും കൈയും കെട്ടി ഇരുന്നാ മതി. കച്ചേരി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കോമരകം കൂവുന്നവൻ നമ്മുടെ വക്കാലത്ത്. അറിഞ്ഞി കാലക്കും. ഇന്ത്യ ഈസ് മൈ കൺട്രി.
ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ പത്രം തുറന്ന ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അറിഞ്ഞോ നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരൻ കുട്ടപ്പായില്ലേ, എന്താ തട്ടിപ്പ്? അയാളെ വീണ്ടും അപ്പനായി. അയ്യോ അതെങ്ങനാടു? ഇന്നലെ കൂടെ മുതലാളി കൊച്ചമ്മയെ കണ്ടതാ, ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല, ചുങ്കത്താനത്തെ ദീനാവടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യാ അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കെട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനാ മുതലാളിയുടെ ഫേസ് കെട്ടു എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നുന്നു. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയെ മോളെയും കൊണ്ട് ഒരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആയാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസെങ്കിൽ അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ട് പോട്ട് പോട്ട്. അമ്മച്ചേ അമ്മച്ചേ, അറിഞ്ഞാ കല്ലുക്കാരൻ കുട്ടപ്പാലെ ഡ്യൂപ്ലിക്കേറ്റ് മോള ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? ഇതാ പിഴച്ച വിത്തലടാ. അതെ, ആ വീട്ടിലാ താമസം. അമ്മയും മോളും തനിച്ച. മുട്ടുന്ന കൊള്ളാം, തട്ട് കിട്ടാ നോക്കണം. കൊണ്ടോട്ടി കാതർ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടെങ്കില് അവിടെ പൊക്കിയിട്ടുണ്ടടാ. രൂപ എത്രയെന്ന് വെച്ചാ തരാം. മര്യാദക്ക് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. കല്ലൂക്കാരന്റെ കാശിന് മാത്രമേ വിലയുള്ളൂ. അല്ലേടി, ഞാൻ തരുന്ന കാശല്ലേ, തുറക്കണം. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടത്? മാനമര്യാദക്ക് ജീവിക്കാൻ സമ്മതിച്ചില്ലേ? ഒന്നോളെ ഞാൻ. ഇപ്പൊ ഞങ്ങള് പോവാം, പക്ഷെ എന്തെങ്കിലും നീയും മകളും ഞങ്ങളുടെ കൈ വന്ന് പെടും. പട ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ തന്നെ വല്ല മിസ്സിന്റെ കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? ഒന്ന് പോയി ജോണിച്ചാ. എടി മോളെ, നിന്നെ അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി നേരം കുറയായി, ഒന്ന് വേം വാ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കടേ. ആ നിനക്കും അല്ലതൊക്കെ പെൺകുട്ടിയോട് ചോദിക്കാവണ്ട, ചോദിക്ക്. രേഖയെ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ വെച്ച് നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പോ ഞങ്ങളറിയാതെ പെണ്ണുകാണലൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? എന്നാ പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് മാത്രമേ നിങ്ങൾ പറഞ്ഞാ മതി. ഏത് ദിവസം നടത്താനും ഞങ്ങൾ തയ്യാറാ. ബെന്നിച്ചിന് 2-ാം തീയതി വരെ ലീവുള്ളൂ, അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ മനസ്സുയോദ്യം നടത്തി പിറ്റേ ആഴ്ച 3 കൂട്ടി വിളിച്ചാൽ കല്യാണം നടത്താം. അല്ല, അരമനയിൽ നിന്ന് മെത്രാച്ചന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചാല് കല്യാണം നടത്താമല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എസ് ഐ സാറല്ലേ? അതെ. സാറിനൊരു നല്ല വാർത്ത തരാനാണ് വിളിച്ചത്. നിങ്ങളാരാ? തൽക്കാലം ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനാണെന്ന് അറിഞ്ഞാൽ മതി. കല്ലൂക്കാരൻ അഗ്രോ ഫാംസിന് തിരുനെൽവേലിക്കടുത്ത് വള്ളിയൂരിലുണ്ടെന്ന് പറയുന്ന മാഞ്ചിയം തോട്ടം വെറും സ്വപ്നം മാത്രമാണ്. പാവങ്ങളിൽ നിന്ന് 1000-2000 വീതം ലക്ഷക്കണക്കിന് രൂപയാ കല്ലൂക്കാരന്മാരുണ്ടാക്കിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ എവിടുന്ന? സോറി, തൽക്കാലം ഇത്ര മാത്രം. കല്ലൂക്കാരന്മാരുടെ മറ്റേ പട്ടനാട ഉള്ളവരെ നമ്പറ് എന്റെ കൈ പെരിക്കുന്നതിന് മുമ്പ് പറയടേ. അവന്റെ അമ്മയുടെ മാഞ്ചിയത്തിന് വളവിടാൻ ഇവിടെ ഒരുത്തിന് എത്തിയിട്ടുണ്ടെന്ന്. എന്താണ് ഉദ്ദേശം? സാറന്മാർക്ക് ടൂറ് പോവാൻ സർക്കാരിന്റെ ഒരു പഴയ വാഹനം താഴെ കിടപ്പുണ്ട്, ഒന്ന് ചെന്ന് കയറിയാട്ടെ. എടോ ഇൻസ്പെക്ടറെ, തന്നേക്കാൾ തൊപ്പി നരച്ചോമാര് കല്ലൂക്കാരന്റെ വണ്ടിയുടെ പുറകിൽ തിൻബിയറും സ്കോച്ചും കഴിച്ച് പെണ്ണും പണവും കെട്ടിപ്പിടിച്ച് തെക്കോട്ടും മടക്കോട്ട് ഷട്ടിൽ അടിച്ചിട്ടേ ഉള്ളൂ. അറിയാവോ ഏമാന്ന്? സത്യം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ന് മുതൽ കല്ലൂക്കാരന്മാരുടെ ജാതകത്തിൽ ശനിയുടെ അപഹാരം തുടങ്ങിപ്പോയി. കൊണ്ടുപോവാതെ തരവില്ലല്ലോ. അതെ, ഹാൻഡ് കപ്പുകൾ. ആരെങ്കിലും
കൊല്ലും ഞാൻ ആ പട്ടിയെ. എന്റെ അച്ചായ ടൗണിലേക്ക് അടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ജനങ്ങളൊക്കെ അങ്ങ് ആകെ ഇളകിയിരിക്കുക. നിക്ഷേപകരെന്നും പറഞ്ഞ് ആരൊക്കെയോ ഇടിച്ചു കയറി ആ ഓഫീസും തല്ലിപ്പൊളിച്ച് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ആലിച്ചനെയും മനോയാത്ത എന്റെ കൈവച്ചോടാ. അവൻ ഏതായാലും കുടുംബച്ചൊരുക്ക് തീർക്കാതിരിക്കോ. മാഞ്ചിയും വളരുന്ന പോലെ വളർന്നിട്ട് കാര്യമില്ലടാ. കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം. ചിലക്കാതൊന്ന് പോന്നല്ലേ. എടോ വക്കീലെ, താൻ എന്തോ ചോദിച്ചോണ്ടിരിക്കുവാടോ. കോടതി പിരിയും മുമ്പ് എന്റെ പിള്ളേരെ വെളിയിൽ ഇറക്കി തരണം. വകുപ്പും ചട്ടവും എനിക്ക് കേൾക്കണ്ട. കാഞ്ഞിരപ്പള്ളിക്കാരിപ്പ ജയങ്ങളുടെ കൊടുമുടി പുറത്താ. ഇനി അവന്മാരെ അവിടുന്ന് തള്ളിയിട്ടാ മാത്രം മതി. ഉയരം കൂടുന്തോറും വീട്ടിലേക്ക് ആക്കവും കൂടും. മുതലി, കോലഞ്ചേരി ആശുപത്രിയില് രണ്ടു മാസം ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഴ്ചയായിരിക്കും. ഒന്ന് ചിലക്കാരാകത്തെരിപ്പോടാ, വിളിക്കുമ്പോ വരാം. നാളെ കറിയേടെ മോടെ മനസ്സമ്മതമാ. അതുപോലെ ഒന്ന് ഇവിടെയും നടക്കേണ്ടതല്ലായിരുന്നോടാ. ആ തണ്ണിക്കഴിവേറി ഒറ്റ ഒരു തന്റെ ബുദ്ധിയാ അരുതേ നമ്മളിന്ന് മുറിച്ചു മാറ്റിയത്. അവിടെ ആഘോഷം തുടങ്ങി. നടക്കട്ടെ. നാളത്തെ കലാശക്കൂട്ടന് താളം പിടിക്കുന്നത് കല്ലൂക്കാരന്മാരായിരിക്കോടാ. മനസ്സമ്മതത്തിന് ചെണ്ടമേളുണ്ടോ? യ്യോ, എങ്കി പിന്നെ എന്റെയും കത്തിയുടെയും മനസ്സമ്മതത്തിന് പല്ലാവൂർ അപ്പുമാരുടെ തന്നെ വിളിക്കാം. ഇതിനാ സിനിമ ഷൂട്ടിംഗ്. സമയം എന്നാണെന്നറിയാവോ? ഞാൻ കവലയിലോട്ടല്ലേ. എന്നിട്ട് അവര് വരുമ്പോ പള്ളിയിലോട്ടുള്ള വഴി പെട്ടാതെ പറഞ്ഞു കൊടുക്കാം. ഒന്ന് പോടാ. ഷോ ആ സദ്യയുടെ കാര്യങ്ങളൊക്കെ പാരിശാലിലോട്ട് പോകാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കിയ. ഇവരൊക്കെ വന്നപ്പോ എടാ അവിടെ ചെന്നാ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ വന്ന് നീ എന്ത് വരുന്ന ചെയ്യേ. ചെല്ലു ചെല്ലേ. നീ കൂടെ മോപ്പനെ കൊണ്ട് തോറ്റ്. ചണ്ണി, ഇത് എന്നതാടാ മണി പതിനൊന്നായിട്ട് അവരും എത്തിയില്ലല്ലോ. ഞാനിപ്പോ കൊറളിങ്ങാട്ടേക്ക് വിളിച്ചിട്ട് ഫോൺ താഴെ വെച്ചേ ഉള്ളൂ. ഒന്നര മണിക്കൂർ മുമ്പ് അവരോട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അതെങ്ങനെയാ പുത്തം കുറിച്ച് റോഡ് വെട്ടിപ്പൊളിച്ചുട്ടിരിക്ക. വണ്ടി കുളിയിലിറങ്ങാതെ ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂർ രണ്ടു വേണം. അത് പോട്ടെ, നമ്മുടെ റോഹിച്ചിൽ എവിടെ പോയി കിടക്കുക. അവനാ ചെറുക്കൻ കൂട്ടനെ നോക്കാൻ കവലല്ലെങ്കിൽ പോയി. ആ കുരിയച്ചോ, പിള്ളേരൊക്കെ എത്തി. പള്ളിമുറ്റത്തെങ്കിലും കുറച്ച് മര്യാദയോടെ നിക്കട. കുരുത്തം കെട്ടവനെ എന്നാ പറ്റി. എങ്ങോട്ടാ? ഇത് കാഞ്ചനപ്പള്ളി കയറിയാച്ചന്റെ മകളുടെ മനസ്സമ്മത ചടങ്ങ. അല്ലാതെ തുമ്പങ്കൽ ത്രേസ്യയുടെ കുടുംബക്കാരനല്ല. മനസ്സിലായോ? സണ്ണി അവളോട് പോകാൻ പറ. അപ്പൊ തൽക്കാലം പ്രശ്നമൊന്നും ക്ഷണിക്കാത്ത ഒരു തെണ്ണയും കറിയാച്ചന്റെ മകളുടെ മനസ്സമ്മതത്തിൽ കൂടണ്ട. ആ തീരുമാനം ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് പോവാം. ദൈവത്തിന് നിരക്കാത്ത ചെയ്യരുതേ. അവൻ മനസ്സമ്മതം കൂടിയിട്ട് പോട്ടെ. ബേവിച്ചിനെ പള്ളിമുറ്റത്തുനിന്ന് അപമാനം ചെറുക്കി വിട്ട നമ്മുടെ മോക്കായിരിക്കും അതിന്റെ ശാപം. ഇപ്പൊ പറഞ്ഞോണം, ആരാടി ഇവര് മനസ്സമ്മത കുറി കൊടുത്തയച്ചത്? ഞാൻ തന്നെയാ. ഞാൻ കട്ടുപെട്ട സന്തതിയൊന്നും അല്ലല്ലോ അവൻ. നിങ്ങൾക്ക് അവൻ പുറഞ്ഞ ഉള്ളിയാണെങ്കിലും എനിക്ക് അവൻ എന്റെ മൂത്ത മോനെ. മോനെ വേവിച്ചാ വാ മോനെ. വേണ്ട മറ്റേ, പെങ്ങളുടെ മനസ്സമ്മതം മുടക്കി എന്നുള്ള പേരുദോഷം കൂടി എനിക്ക് വേണ്ട. മോളുടെ കല്യാണ തീയതി ഇച്ചാനെ അറിയിക്കരുത്. അറിയിച്ചാൽ ഇച്ചാനു വരാതിരിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ടാ കുഞ്ഞുനാളിൽ നിനക്കൊരു പനി വന്ന ഈ പുത്തമ്പള്ളി ഒന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാതെ ഇച്ചാൻ കിടന്നുറങ്ങിയിട്ടില്ല. ആ നേർച്ചയും പ്രാർത്ഥനയും എന്നും എന്റെ മോളോടൊപ്പം ഉണ്ടാവും. എന്താ വക്കച്ച? എടോ കറിയാച്ചാ, കല്യാണപ്പന്തി വരെ ആരുടെയും കൂടെ കിടക്കാത്ത ഒരു പെണ്ണിനെ മതി വെട്ടുകാട്ടെ ചെറുക്കനെ. മനസ്സിലായോ? തന്റെ മോളെ ഞങ്ങളുടെ ചെറുക്കന്റെ തല കെട്ടിവെക്കാൻ നോക്കണ്ട. എന്നാ വിടേ.
എന്റെ കർത്താവേ, ആ സന്ധി കല്ലൂക്കാര് നമ്മളെ ചതിച്ചല്ലോടാ. മതി ചെല്ലേ, ഞാനല്ലേ പറയുന്നത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചെല്ല. മോളെ, നീ എന്നാത്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? മനസ്സുയോദ്യവും കല്യാണവും ഒക്കെ മുടങ്ങുന്നു. ഇത് ലോകത്തിൽ ആദ്യമൊന്നുമല്ല, ഒരു കണക്കിന് അതങ്ങ് പോയത് നന്നായി. അപ്പച്ചൻ പറഞ്ഞ ശരിയാ. ഏതാണ്ട് ഒരു ഫോട്ടോ കണ്ട് പെണ്ണിനെ വേണമെന്ന് പറഞ്ഞവൻ അവന്റെ പാട്ടിന് പോട്ടടി. ഇക്കണക്കിന് അവൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നിന്നെ സംശയിക്കാൻ അവന് നേരം ഉണ്ടാവില്ലായിരുന്നല്ലോ. നിങ്ങളിപ്പോ എന്നാ പറഞ്ഞാലും ആകെ നാണക്കേടായി. സത്യാവസ്ഥ എന്തായാലും നാട്ടുകാരുടെ വായ മൂടി കെട്ടാൻ ഒക്കൂ. അമ്മച്ചൻ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അവന്മാർ മനസ്സമ്മതം മുടക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നിശ്ചയിച്ച അതേ ദിവസം അതിനേക്കാൾ നല്ല ചെറുക്കനെ കൊണ്ട് ഞാൻ ഇവിടെ കെട്ടിക്കും. കുട്ടപ്പായല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കല്ലൂക്കാരൻ ചാണ്ടി വന്നാ പോലും ഇനി ഒരു പൂട്ടും നമുക്ക് ചെയ്യത്തില്ല. എനിക്ക് ഇനി കല്യാണം വേണ്ട. എന്താ മോളെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? നീ ഒന്നും ചെയ്തിട്ടല്ലോ ഇങ്ങനെ സംഭവിച്ച. വിഷമിക്കണ്ട, ആ കണ്ണീരൊക്കെ തുടച്ചേ. ഈ ബഹളമൊക്കെ ഒന്ന് കഴിയുന്ന വരെ ഇവളെ ബാംഗ്ലൂരിലെ അളിയന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. വഴിയിലായ ഇവന്റെ ഇവന്റെ വാൽത്തൂക്ക് നേരത്തെ ഞാൻ ഊരണമെന്ന് വിചാരിച്ചതാണ്. ഒരു സാധനം വണ്ടിയിലിട്ട് കാണൂല. പന്ത്രണ്ട് പത്ത് സ്റ്റാൻഡ് അല്ലാതെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ച് വീട്ടിൽ പോവാൻ. അതെങ്ങനാ പട്ടാപ്പകൽ കർത്താവ് വരെ കട്ടിലടി കിടക്കുന്ന കാലമാ. എന്നാ പിന്നെ ആ പന്ത്രണ്ട് പത്ത് സ്റ്റാൻഡ് കർത്താവിനോട് തന്നെ ചോദിച്ചാലെന്ത്? ചോദിച്ചാ തരുന്ന കർത്താവാണെന്ന് എനിക്കങ്ങനെ അറിയാം. കർത്താവിന് അങ്ങനെയൊന്നുമില്ല, പന്ത്രണ്ട് പത്തല്ല 20-25 വരെ കർത്താവ് കൊടുക്കും. എങ്കിൽ പിന്നെ കർത്താവ്, സോറി മത്തായി, രണ്ട് വണ്ടിക്കും കൂടി ഒരു സ്പാനർ പോരെ. അത് പിന്നെ ആ സ്പാനറിന് ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ അറിയും? അത് ഈ വണ്ടി വിചാരിച്ചാലും നടക്കൂ. അവസാനം ഈ വണ്ടി ഷെഡി കയറ്റരുത്. അങ്ങനെ ഷെഡി കയറിയ ഈ രണ്ട് വണ്ടി ഒരുമിച്ച് ഷെഡി കയറും. എങ്കി പിന്നെ ഉറപ്പ് ഉറപ്പ്. എന്നാ നമുക്ക് ആ സ്ഥാനത്തെ അടുത്തേക്ക് ചെല്ലാം. നീ ഇനി ഒന്നും പറയണ്ട കത്രി. നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം അന്തപ്പനോടില്ലെങ്കിലും കുറച്ചൊക്കെ സ്നേഹം ഇവനോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ ജീവിത സൂചിക വെച്ച് നോക്കുമ്പോ നമുക്ക് രണ്ടാൾക്കു മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് ഈ മത്തായി. അതെ, വിശപ്പ് പടിവാതിലൂടെ കടന്നു വരുമ്പോ പ്രേമം ജനൽപ്പഴുതിലൂടെ ഓടിക്കളയുമെന്നാണ് മഹാനായ യാജകൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്. യാജകൻ ചക്രവർത്തിയല്ല, ഷാജഹാൻ ചക്രവർത്തി. അങ്ങേരെ എന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്രി, എതിരൊന്നും പറയരുത്. ഞങ്ങളെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഈ കയ്യടിച്ച് സമ്മതിക്കണം, സമ്മതിക്കണം. അയ്യോ, ഒരു പെണ്ണെങ്ങനെ രണ്ടുപേരെ കല്യാണം കഴിക്കുന്നേ? പാഞ്ചാലിയായ സീത അർജുനനെ പോലിരിക്കുന്ന 5 ഭീമന്മാരെ ഒന്നിച്ച് കല്യാണം കഴിച്ച് താമസിച്ചു. സീതയല്ല, പാഞ്ചാലി. പാഞ്ചാലി എങ്കിൽ പാഞ്ചാലി. പിന്നെയാണോ മുരിങ്ങയ്ക്ക പോലിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും? ആ പാഞ്ചാലി എന്ത് ഭാഗ്യവതിയാ, ഒരു സാരി ചോദിച്ചാൽ 5 സാരി കിട്ടും. അയ്യോ, അവരെന്താവശ്യപ്പെട്ടാലും 5 എണ്ണം വീതം കിട്ടും. ചതിച്ചോ? ഇനി 3 പേരെ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? എന്തിന്? നമ്മൾ രണ്ടുപേര് പോരെ,
അഞ്ചല്ല പത്ത് സാരി വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ വിവാഹത്തിന് സമ്മതിച്ചു നൊന്ന് പറകത്രീ. സമ്മതിച്ചു. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹം ആർക്കാണ് ഗർഭം? ഓ, 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭമല്ലേ. സോറി സോറി സോറി. എത്ര നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും ഇതും പറഞ്ഞ് കാര്യങ്ങൾ കുളമാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായ് മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ച്. ഇത് കണ്ട ഇനി ആനിക്കൊച്ച് താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. അന്തപ്പൻ വരുന്നില്ലേ? ഏ, അന്തപ്പൻ ഇവിടെ നിക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല. അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി അല്ല. ആരാ? എന്റെ പേര് ദീനാമ്മ. ഇതെന്റെ മോള ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നായിരിക്കും. അവനിവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിട്ട് പോകാൻ വന്നതാ. ഏ, ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടെന്നോളി ഇവിടെ ഉണ്ട്. അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളിക പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോത കണ്ടാൽ അറിയാം മറ്റേനവാന്ന്. കണ്ടവന്റെ പറഞ്ഞ ഓടി നടന്ന ആരാനെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങണി, ഇല്ലെങ്കിൽ ചൂലടിച്ച മോത്തടിക്കും. നിന്നെ എന്നാതിനാ ഇവിടെ കെട്ടിയെടുത്തേ? നിങ്ങളുടെ മോളെ ഏൽപ്പിക്കാൻ വന്നതാ. മോളോ? അതൊരു പുതിയ അറിവാണല്ലോ. ഓ, അത് ശരി. കാഞ്ഞിരപ്പള്ളിയിലെ സന്നിപ്പൈതലിന്റെ പുതിയ നമ്പറാണല്ലേ. കൊള്ളാം. മാന്യമായ നാട്ടിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേടാ. ഓ, മാന്യത മാന്യതയുടെ കാര്യമൊന്നും അധികം വിളമ്പണ്ട. തന്റെ മാന്യത തത്സ രൂപമാണല്ലോ ഇരിക്കുന്നത്. ഇവളെ പോലെ അത്ര ആനിമാരെ അപ്പാന്ന് വിളിച്ച് വരാൻ കിടക്കുന്നുണ്ടാവും. ഇവളെന്റെ മോളാന്ന് എന്നാ തെളിവ്? കേടോ, തള്ള ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു കൊച്ചിനും തന്ത, അത് തന്നെ തെളിവ്. എന്നാ തെളിയിക്കടാ. പുതിയൊരു ഇറക്കുമതിയും കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വണ്ടി കറ പോകല്ലേ. വാട്ടി കഴുവറണ മോളെ. കാഞ്ഞിരപ്പള്ളിക്കാരെ ഏതാണ്ട് ഒരത്തു എന്ന് പറഞ്ഞപ്പോ നീയും മോളും എന്റെ പരസ്യമായി നാറ്റിക്കാറങ്ങി അല്ലടി. മിണ്ടിപ്പോയത് കുട്ടപ്പായുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. 10-20 കൊല്ലം തന്തയില്ലാതെ വളർന്ന പൊന്നുമോക്ക് തന്ത ഉണ്ടാക്കാനോ അതോ പണം ഉണ്ടാക്കാനോ എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന്മാരുടെ കൂടെ നിന്ന് കളി തുടരാനാണ് ഭാവമെങ്കിൽ താമസിയാതെ കോലഞ്ചേരി പുഴയിൽ 2 ശവം കൂടെ ഒഴുകും. മാനഹാനി മൂലം ആത്മഹത്യ ചെയ്ത അമ്മയും മോളും എന്ന് പോലീസ് മഹസറും എഴുതും. മനസ്സിലായോടി? ഇരു വിഭാഗങ്ങളുടെയും വാദങ്ങളും സാക്ഷികളുടെ മൊഴികളും നൽകപ്പെട്ട തെളിവുകളും സശ്രദ്ധം പഠിച്ച കോടതി ആനി കുട്ടപ്പായ്ക്ക് ദീനാമയിൽ ജനിച്ച മകളാണെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെയിന്റനൻസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഹെൻസ് ദ കേസ് ഇസ് ഡിസ്മിസ്ഡ്. എന്ത് പറ്റി കാഞ്ഞിരപ്പള്ളിക്കാരൻ പൈതൽ? ഹലോ, കാണാം. ഇപ്പോ ആലോചിക്കുമ്പോ തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമുക്കിവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റി.
പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ഒരുതരം നോട്ടവും സംസാരവും. എവിടെ പോയാലും നിനക്ക് അമ്മയോടുള്ള ദേഷ്യം ഇല്ലാണ്ടാവോ? മകളുടെ മുഖത്ത് കരിവാരി തേച്ചവരമ്മ. നിങ്ങളുടെയൊക്കെ കുടുംബ പോര് തീർക്കാൻ ഞാനും എന്റെ മോളും ഒരു കരുവായി. പോന്നപ്പോ ഒരു മുഴുവൻ കയറൂടെ കൊണ്ടുവരായിരുന്നില്ലേ? 18 കൊല്ലം ഞാൻ എന്റെ മോളെയും മണ്ണിൽ ചീത്തപ്പേരില്ലാതെ വളർത്തി. ഇന്ന് മുതൽ ഈ തള്ളയും മോളും ആരാ? പേഴ്ച്ചവളും പേഴ്ച്ചു പറ്റവളും. എനിക്കൊരു തെറ്റ് പറ്റി, ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുപ്പും വെറുപ്പുമാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ. എനിക്ക് കല്ലൂക്കാരന്മാരെ എന്റെ ജീവിതം തകർത്തപ്പോ നിങ്ങൾ ചവിട്ടി തേച്ചത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. നിങ്ങൾ എന്തോ ജീവിതം തേച്ചെന്നേ പറയുന്നേ, കൊണ്ട് കേസ് കൊടു. അല്ല പിന്നെ, എനിക്കിതിൽ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ ക്ഷമ പറയാൻ അറിയില്ല. എത്ര നിസ്സാരയെ സണ്ണിച്ചിന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞു. ഇനി ഈ തള്ളയ്ക്ക് മോൾക്ക് എന്തുണ്ട് പ്രതീക്ഷിക്കാനെന്ന് ഒരു വട്ടം എങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇരമജി, സണ്ണിച്ച നേരിട്ട് കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കേയില്ല. കല്ലൂക്കാരന്മാർക്കിട്ട് ഒരു വെടിപൊട്ടിക്കണമെന്ന് കൂടെ കരുതിയാ നിങ്ങളെ കോടതി കയറ്റിയത്. അതിലൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ കണക്ക് തെറ്റിയപ്പോ മനസ്സ് വേദനിച്ചത് നിങ്ങളെ മാത്രമല്ല, ഞാൻ മൂലം ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. അനി, ഇതൊരു ഔദാര്യവാക്കല്ല, നിനക്കിഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റെ പെണ്ണ. നാട്ടുകാരുടെ മുമ്പിൽ ദുഷ്പേരുകാരിയായി നിന്നെ ഞാൻ കിട്ടും. പുട്ടപ്പായിയെ നാറ്റിക്കാൻ കൊണ്ടുവന്ന വിഴിപ്പിനെ തന്നെ ചുമക്കുക, കൊള്ളാം, ആദർശവാദി. എന്നാ പിന്നെ ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച് തന്നെ ആയിക്കൊള്ളാ, പത്രത്തിൽ പടം വരും. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തരാൻ പാടില്ല. ഓ, അത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ നീ ആര്? പുണ്യാളച്ചനോ? പിഴച്ച പെണ്ണുങ്ങൾ വേറെ നാട്ടിലുണ്ട്, നീ എന്നെ അവരുടെ മക്കളെ കെട്ട്. അപ്പച്ച, സണ്ണിച്ചായം കാരണം ആ തള്ളയും മോളും കുട്ടപ്പായി കയറി കേസ് കൊടുത്ത്, കേസ് ഒട്ടും ജയിച്ചില്ല. അവർക്കാണെങ്കിൽ നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. ഓടാ, നിന്നെ ആരും കൂടി വിളിച്ചില്ലല്ലോ. ചേട്ടൽ വെക്കാലത്ത് പറയാ ഒരു പോലീസ് സേനയും വന്നിരിക്കുന്നു. എന്റെ കൊക്കിന് മോള് ജീവനുള്ളത്തോളം കാലം ഈ കല്യാണം നടക്കില്ലടാ. അഥവാ അകലം വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീടിനെ പഠിക്ക് പുറത്തിറങ്ങിക്കോടും. നിങ്ങൾ എന്നതായി പറയുന്നത്? കല്യാണ കാര്യത്തിലെങ്കിലും പിള്ളേരെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ബേവിച്ചന്റെ കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി സണ്ണത്തിനെ കൂടെ ഇവിടെ ഇറക്കി വിടണോ? നീ ഒരുത്തിയാണ് ഇതിനെല്ലാം മളം വെച്ചു കൊടുക്കുന്നത്. ഇവന്റെ ചേട്ടന്റെ പുറകെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇവനും പോട്ടണി. അച്ചായ, നമുക്ക് മാർഗമുണ്ടാക്കാം. ഞാൻ പള്ളി വരെ ചെന്ന് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാം. അച്ഛൻ പറഞ്ഞ അപ്പച്ചൻ എതിര് പറയത്തില്ല. ആ, കർത്താവ് തന്റെ മനസ്സ് കാണുന്നുണ്ട് കറിയച്ച. പക്ഷെ ഇനി ഈ പിടിവാശി തുടരരുത്, തുടർന്നാൽ താൻ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും. തൂമ്പുങ്ങല പെണ്ണിനെ ബേബിച്ചൻ ഇഷ്ടപ്പെട്ട് കെട്ടിയപ്പോ താൻ എടുത്ത നിലപാട് ഇവിടെ ആവർത്തിച്ച തനിക്കും അന്നാമ്മയ്ക്കും ഒരു മോനെ കൂടിയാവും നഷ്ടപ്പെടുക. കാരണം തന്റെ രക്തം അവരുടേത്, വാശിക്ക് ഒട്ടും പിന്നോട്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും അവള് കല്ലൂക്കാരന്റെ സന്ധിയല്ലേ അച്ചു, തൂത്താമായെന്ന് ബന്ധമാണോ? ആനി നല്ല കുട്ടിയാ കറിയച്ച, അവള് ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യക്കേടുണ്ടാകത്തില്ല. താൻ സമാധാനമായിട്ടൊന്ന് ആലോചിക്ക. ബേബിച്ചൻ ത്രേസിയുടെ കൈയും പിടിച്ചിറങ്ങിപ്പോയിട്ട് ഈ വരുന്ന ചെറിയ പെരുന്നാളിന് 8 കൊല്ലം തികയ. ഓർമ്മയുണ്ടോ തനിക്ക് സണ്ണിച്ചന്റെ കല്യാണത്തിന് അവനെയും വിളി? അവനൂടെ തിരിച്ചു വന്ന കാഞ്ഞിരപ്പള്ളി തറവാടിന്റെ ബലമൊന്ന് വേറെയാ. എവിടെയും തോക്കാത്ത കറിയാച്ചനെ എന്നും തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മക്കൾ തന്നെയാണ് അച്ചു. ഞാൻ തോറ്റു കൊടുത്തേക്കാം. ഒന്നും കഴിക്കാതെ വന്നിത് എന്നാ കടപ്പാ? വന്നാട്ടെ, എഴുന്നേറ്റ് വല്ലതും കഴിക്കേ, നേരം കൊറേ ആയി. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മനക്കോട്ട കെട്ടരുതെന്ന് പറയുന്നത് എത്ര നേരാ? നമ്മുടെ മക്കളല്ലേ, അവന്മാരുടെ ആഗ്രഹം നടത്തി കൊടുക്കുമ്പോ
ഇങ്ങേ ഇത്തിരിയൂടെ വലിയവനാകത്തല്ലേ ഉള്ളൂ. നമ്മുടെ മക്കളെ നന്നായി ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നേ. ഞാൻ തോറ്റു കൊടുത്തേക്കാം. അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഒരുത്തിനെ കൂടി ഇറക്കി വിട്ടത് നീ എന്റെ പേ പഴിച്ചാരില്ലല്ലോ. ഇനിയിപ്പൊ തീയത് നിശ്ചയിക്കുക, അത്രേ ഉള്ളു കാര്യങ്ങള്. എന്റെ മോള് രേഖയുടെയും സണ്ണിയുടെയും കെട്ട് ഒരൊറ്റ ദിവസം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. നൊയമ്പ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. സ്വന്തം മോളുടെ കല്യാണം ഉറപ്പിക്കലിന് തന്തയെ വിളിക്കാഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരുടെ ബുദ്ധിയായിരിക്കും അല്ലേ ദീനാമേ? ഏതായാലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങെത്തിയ നന്നായി. ആനി എന്റെ മോളല്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞത് കോടതിയാ. അന്നതായിരുന്നു അതിന്റെ നേര്. പക്ഷെ ഇപ്പോ എനിക്കിത് സമ്മതിച്ചേ പറ്റൂ. ഇവൾ എന്റെ മോള് തന്നെയാ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തള്ള പറയട്ടെ. ഞാൻ ആനിക്ക് വേണ്ടി ഒരു നല്ല പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിലെ അവന് ജോലി. എന്തൊക്കെയായാലും സ്വന്തം മകളെ ഒരു തെമ്മാടിക്ക് കൊടുക്കാൻ ഏതെങ്കിലും അപ്പം തയ്യാറാവോ? പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം ദീരാമയോട് പറയാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നേ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ ചങ്ങിനിട്ട് കുത്താൻ നിങ്ങൾ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. പക്ഷെ കറിയാച്ചൻ വീഴത്തില്ല. നീ അത് ഓർത്തോ. വാടി ഓള് കരയണ്ടാടി. ഇനി മുതൽ നീ കല്ലൂക്കാരൻ കുടുംബത്തിലേതാ. ഒരു നല്ല തറവാട്ടിലേക്ക് തന്നെ നിന്നെ ഞാൻ കെട്ടിച്ചയക്കും. നീ എന്നെ സംശയിക്കേണ്ട ദീനാമേ. കുട്ടപ്പായിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹമെങ്കിൽ സ്നേഹം. അതല്ല മറിച്ചായ അത് നിനക്കറിയാമല്ലോ. കാഞ്ചനപ്പള്ളി കറിയാച്ചന്റെ അഭിമാനം ആ കല്ലൂക്കാരൻ പട്ടിയുടെ മുമ്പിലിട്ട് ചവിട്ടി തേച്ചപ്പോ നിനക്കൊക്കെ തൃപ്തിയായില്ലേ? നീ കെട്ടിയില്ലെങ്കിൽ അവള് ചാവൂന്നല്ലേ പറഞ്ഞത്. ചെല്ലടാ, അവള് ചാവുന്നതിന് മുമ്പ് നീ കെട്ടിക്കൊണ്ടു വാ. നിന്നെക്കാൾ കൊള്ളാവുന്ന ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് അവരുടെ പുതിയ തന്ത പറഞ്ഞപ്പോ അവർക്ക് സ്വർഗലോകം കിട്ടിയ പോലെ ആയില്ലേ? ചേ, ഇതിപ്പോലെ ഒരു നാണക്കേട് എന്തുണ്ടാവാൻ. ഓ സോറി, നീയിപ്പ കല്ലൂക്കാരൻ ഫാമിലിയിലെ ആനപ്പണ്ണാണല്ലോ അല്ലേ? നിനക്കൊരു പുത്തൻ തന്ത ഉണ്ടായപ്പം ഞാൻ വേറെ ഉണ്ടാക്കണായപ്പോ ഇല്ലടി. ഓ രാജ്ഞി പള്ളിയിറക്കം കഴിഞ്ഞ് എഴുന്നള്ളിയല്ലോ. കാത് വായിച്ച് പേടിപ്പിക്കുന്നു. ഒറ്റ ചവിട്ടിന്റെ കഥയെ പതിനാറ് ദിവസമാക്കി. നീ എന്റെ അപ്പനെ ഇവിടെ നാട്ടിറക്കി ഇല്ലടി. ഈ വീടും കത്തിച്ച് രണ്ടായിരത്തിൽ ചുട്ടാലും ഒരു പട്ടി എന്നത് ചോദിക്കുക. എങ്കി പിന്നെ എന്തിനാ വൈകിക്കണേ? സണ്ണിച്ചാന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. എന്താ സംശയമുണ്ടോ? കുട്ടപ്പായിച്ചാൻ ഇത് ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ കോടതി നാട്ടുകാരൻ തള്ളിക്കളഞ്ഞ കേസ് ഇച്ചാനായിട്ട് വീണ്ടും കുത്തിപ്പൊക്കൂ. അത് ഇച്ചായന്റെ പതിനെട്ടാമത്തെ അടവല്ലേടാ. സണ്ണി അവളെ കെട്ടിയാ പിന്നെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? അത് ഒഴിവാക്കാനായിരിക്കും അച്ചായനെ കളി കളിച്ചത്. അവൾ മോള് തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവരെങ്ങനെ അപ്പീലിന് പോയാൽ കേസിന് ബലം കൂടുകയുള്ളൂ. നീ പറഞ്ഞ ശരിയാ. പക്ഷേ കോടതിയെക്കാളും കുട്ടപ്പായച്ചൻ എനിക്കിപ്പോ പേടി. ഇനി മനസ്സ് മാറി അവളെ അങ്ങ് മകളായിട്ട് അംഗീകരിച്ചാലേ സംഗതി പ്രശ്നമാവും. നീ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ തലയിലെന്താ ചകിരിച്ചോറ? ഡാ, കുട്ടപ്പായച്ചന് പഴയ കുറ്റിയോടും മോളോടും സ്നേഹം തോന്നി തുടങ്ങിയാ പിന്നെ അങ്ങോട്ട് പണ്ടവും പണവും ഒഴുകാൻ ഒരു കോടതി വിധിയുടെ ആവശ്യമില്ല. സ്വത്ത് ഭാഗം വെക്കാത്തോണ്ട് കുട്ടപ്പായച്ചൻ കൊടുക്കുന്ന ഒരു രൂപയിൽ 75 പൈസ നമ്മുടെയാ. അത് നമ്മൾ ഓർക്കണം. അതിന് എന്നാ ചെയ്യണം അച്ചായൻ പറയുന്നേ? അവളെ അങ്ങ് തട്ടണം. അവളെ കൊന്ന കുറ്റത്തിന് കാഞ്ഞിരപ്പള്ളി സണ്ണി അകത്താകുകയും ചെയ്യും. Oh, my God.
നിങ്ങളുടെ മോൾ എവിടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീപ്പിൽ കേറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടവരുണ്ടല്ലോ. ഞങ്ങളുടെ ജീപ്പിലോ? എന്തിനാ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്? അവൾ എവിടെയാ? ഏ തള്ളേ, ഇവിടെ കാണാൻ തൊള്ള തുറക്കല്ലേ. നിങ്ങളുടെ മോളെ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല. നീ എന്നതാടെ ഇവനെ വന്ന് പറയുന്നത്? നിന്റെ മോളെ ഇവിടെ ആരും കട്ടുകൊണ്ട് വന്നിട്ടില്ല. അവളെ അവിടെ പുതിയ താന്താടെ വീട്ടിൽ കാണും, നീ അങ്ങോട്ടിയല്ലേ? അയ്യോ, ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കും? ഇതിലെന്തോ ഒരു ചതി ഉണ്ടല്ലോ അമ്മച്ചി. ഇതും ആ കുട്ടപ്പായുടെ തന്നെ ഒരു നമ്പർ ആവാനാണ് സാധ്യത. നീ ഈ ചതി നമ്പരും ഒന്നും അന്വേഷിക്കണ്ട, മര്യാദക്ക് കേറിപ്പോ. ഒരു പീറ പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ പറ്റാത്ത ഇച്ചായ, എനിക്കൊരു ഡൗട്ട്. ഇത് കുട്ടപ്പായച്ചിന്റെ അതിന്റെ ഇടക്കമണിയാണെങ്കിലോ? ഇച്ചായ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തായാലും അവള് പുള്ളിക്കാരന്റെ മോള് തന്നെയാണ്, ശകലവേലും സ്നേഹം കാണാതിരിക്കത്തില്ല. അപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാര് വല്ല വേല ഒപ്പിക്കുമെന്ന് തോന്നിയിട്ട് ഇച്ചായൻ തന്നെ അവളെ മാറ്റിയതാണെങ്കിലോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ. ഇത് ഞാനാണ് സാർ. ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് സാർ? നിങ്ങൾക്ക് പേരൊന്നുമില്ലേ? സാറിനൊരു പ്രധാനപ്പെട്ട വാർത്ത തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്? പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. സാർ, രാജഗിരിക്കടുത്തുള്ള കുന്നത്തുമല ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാത്രി 12 മണിക്ക് കഞ്ചാവ് നിറച്ച ലോറി എത്തും. അവിടെ കൈക്കൂലി കൊടുത്ത് ആ ലോറി കേരളത്തിലേക്ക് കടക്കും. ലോറി നമ്പർ KLE 7761. ഉടനെ ആരാണെന്ന് അറിയണ്ടേ? കല്ലൂക്കാരൻ കട്ടപ്പ. നമ്മളെ രോഹിതന്റെ പണം സഹിതം ആ പത്രത്തിലെ വാർത്ത വന്നിരിക്കുന്നേ. രാജഗിരിയിൽ കോടികളുടെ കഞ്ചാവ് വേട്ട. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. കോലഞ്ചേരിയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ കല്ലൂക്കാരൻ കുട്ടപ്പായുടേതാണ്. ഇനി അടുത്ത കൊല്ലപ്പായോ? നീ ഒന്ന് ചുമ്മാ ഇരിടേ. കറിയാച്ചന്റെ മോനാവൻ പണ്ടവനോട് ജോലി രാജിവെക്കാൻ പറഞ്ഞതാ ഈ പാർട്ടി. ഇപ്പൊ കണ്ടു അവന്റെ തൊപ്പിയുടെ വില. റോയിക്കുഞ്ഞിന് ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരാ? നീയാ? ഏ, ഒന്ന് പറഞ്ഞു തുലക്കടാ. ആ കല്ലൂക്കാരന്റെ ഡ്രൈവർ ഇല്ലേ, ഓന്തുമത്തായി, അവനാ. സത്യം സത്യമാ മോലാളി. നീ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടുത്തെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്തുന്നുണ്ടോ? അയ്യേ, അതിന് എന്നെ കിട്ടൂല. ഞാൻ അന്തസ്സുള്ള ഫാമിലി ജനിച്ചവനാ. പള്ളിപ്പറമ്പുകാരെന്ന് കേട്ടിട്ടുണ്ട്, ഇതുപോലെ അന്തസ്സറ്റ ഒരു ഫാമിലി ഈ വേൾഡിലില്ല. അത് ഈ പത്രത്തിലോട്ട് ഉണ്ടോ? ആ ഓന്താണ് എന്തിനാടാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അതൊരു ചരിത്രമാണ് മോലാളി. നീ ചരിത്രം ഭൂമിശാസ്ത്രം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാ പറ. മോലാളി, അവൻ സ്നേഹിച്ച് ലാളിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ചേ, കളഞ്ഞു. ഒരു കഥയുടെ കണ്ടിന്യൂറ്റി കളഞ്ഞു. നശിച്ച ഫാൻ. ആ കറിയാച്ചനാ. എടാ കറിയാച്ച, തന്റെ പോലീസ് മോൻ എനിക്കിട്ടുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്ന് അറിയിക്കാനാ വിളിച്ചേ. എടാ, കാഞ്ഞിരപ്പള്ളിക്കാർ ശൗര്യം കാണിക്കുന്നേ. എനിക്ക് നഷ്ടപ്പെട്ട ലക്ഷങ്ങൾക്ക് പകരം നിന്റെ കണ്ണീര് കൊണ്ട് ഞാൻ പകരം ചോദിക്കും. ഈ പറയുന്ന കല്ലുകാരൻ കുട്ടപ്പായ. ഒരുത്തനെ പിടിച്ചകത്താക്കാൻ പോലീസിന് എന്നേലും കാരണം വേണോടൂ?
അവളുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന് അവിടെ വീട്ടിൽ ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത് കണ്ടവരുണ്ട്. പിന്നെ അവന്മാരുടെ കടയുടെ പേരുള്ള ജീപ്പും. ഇത് ഈ കൂടുതൽ എന്നാ തെളിവ് അതെനിക്ക് വേണ്ടേ? എടോ കുട്ടപ്പായി, തനിക്ക് സ്വന്തം ജോലിയോട് സ്നേഹം തോന്നി തുടങ്ങിയോ? അതോ എന്തായാലും കുട്ടനത്. താൻ പറഞ്ഞത് നേരാ, ചോരക്കൊതി തന്നെയാ. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ചോരയോടുള്ള കൊതി. അവളും തള്ളയും ഏത് നരകത്തി പോയാലും കുട്ടപ്പായിക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ ആ തെമ്മാടികളുടെ ചോര എനിക്ക് കാണണം. പക്ഷേ അതൊക്കെ ഇച്ചിരി ചിക്കിളി വീശേണ്ടി വരും. ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആണല്ലോ തന്റെ കാര്യം. ആ നാളെ ആരെങ്കിലും ഹോട്ടലിലേക്ക് വിട്ടേരെ. പക്ഷേ ഒരു കാര്യം, ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ വേണം അവന്മാരെ പിടിച്ചകത്താക്കാൻ. റബ്ബർ കച്ചവടവും ബ്ലേഡും ഒക്കെ പോരാഞ്ഞിപ്പോ പെണ്ണുമോഷവും തുടങ്ങടാ. മനസ്സിലായില്ല? അയ്യോ പാവം, സാറിന് ഒന്നും അറിയില്ല. ആ ചുങ്കത്താനത്തെ ദീനാമ്മയുടെ മോളെ തട്ടിക്കൊണ്ടു പോയത് നീയും നിന്റെ അനിയനും കൂടെ അല്ലടാ. സാറേ, ഞാനൊന്നും ഞൊടിച്ചാൽ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരും. പിന്നെ എന്തിനാ തട്ടിക്കൊണ്ടു പോകുന്നേ? പ്രസംഗമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. ഇപ്പൊ നീ വണ്ടി കയറി. ഓ തവരാ, ഞാൻ സാറിന്റെ കൂടെ പോയിട്ട് വരാം. ജോണി വരുമ്പോ സ്റ്റേഷനിലേക്ക് വരാം. ശരി സാർ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എസ് ഐ റോയി സെക്കറി ഉണ്ടോ? അവന്റെ ഫാദറാ. ഏ എവിടെ പോയി? കഞ്ചാവ് കേസിന്റെ ഏതാണ്ട് ആവശ്യത്തിന് രാജഗിരി സ്റ്റേഷൻ വരെ പോയിരിക്കുക. വരാൻ വളരെ വൈകും. എന്റെ കറിയാച്ച, ഇതൊരു സീരിയസ് നോൺ വേലബിൾ അഫൻസ് ആണ്. ഐ പി സി 366. അതെന്നാ ഒഫൻസാ? സാറൊന്ന് തെളിച്ചു പറ. ഒരു പെൺകുട്ടിയെ അന്യായമായി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചാൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസായത്. എന്റെ മക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പക്ഷെ പെറ്റീഷൻ അവരുടെ പേരിലാണല്ലോ. എന്റെ കർത്താവേ, അത്യാവശ്യത്തിനൊന്നും തിരക്കിയ ആ ചെന്നൈക്കാരനെ ഒട്ടും കാണത്തുമില്ല. അയാളെ ഒടുക്കലത്തെ ഒരു ടൂറ്. മന്ത്രി പറഞ്ഞാലൊന്നും കോടതി കാര്യത്തിൽ രക്ഷയില്ല. കോടതിക്ക് അതിന്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. തടയരുതന്നെ, എന്റെ മോനെ കൊന്നവന്റെ തല ഞാനരിയും. അപ്പച്ചനൊട്ടിക്ക് അവിടെ ചെന്ന് അവരെല്ലാം കൂടി കൊല്ലും. ബേബിച്ചേനെ വിളിക്കാൻ പറ്റി.
കറിയാച്ചന്റെയും മക്കളെ എണ്ണ എടുത്തപ്പോ നീ എന്നെ അങ്ങ് വിട്ടുകളഞ്ഞു. നിന്നെ പോലെ രക്തബന്ധത്തിന്റെ വില അറിയാത്തവർ അല്ലടാ കാഞ്ഞിരപ്പള്ളി കുടുംബക്കാർ. അത് നീ മറക്കണ്ട. നമുക്ക് വീട്ടിലേക്ക് പോകാം. എട്ട് കൊല്ലം മുമ്പ് നിന്റെ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടാ. നിന്നെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പലവട്ടം ആശിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാഞ്ഞോണ്ടല്ല, നിന്നെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ലടാ മോനെ. കല്ലൂക്കാരന്മാരുടെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ അവസാനം നീ തന്നെ വന്നു. അപ്പച്ചൻ ഇങ്ങനെയൊന്നും പറയരുത്, കഴിഞ്ഞതെല്ലാം മറക്കണം. എന്നെ ലാളിച്ചു വളർത്തിയ അപ്പച്ചനെ ഒരു പെണ്ണിന്റെ പേര് തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ. പക്ഷേ അവളെ ഉപേക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. വാക്കു പാലിക്കാൻ കഴിയാത്തൊരു മകൻ കാഞ്ഞിരപ്പള്ളി കറിയാച്ചനുണ്ടാകരുതെന്നും കരുതി. നിങ്ങൾ ഈ പഴങ്കഥകളൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയാതെ എങ്ങനെങ്കിലും എന്റെ മക്കളെ ഇറക്കിക്കൊണ്ട് വരാൻ നോക്ക്. അതിനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ടമ്മേ. നാളെ കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം കിട്ടും. കേസിന്റെ മറ്റു കാര്യങ്ങൾ ഗോവിന്ദമേനോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോനെ, അതിനു മുമ്പ് എനിക്ക് എന്റെ കൊച്ചുമോളെ ഒന്ന് കാണണം. അവളും ഒരു വല്യപ്പച്ചനെ കാണാനായിട്ട് കാത്തിരിക്കുക. എന്തോ രണ്ടു വർത്താനം അവൾക്കും പറയാനുണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇച്ചായം വെറുതെ ഇരിക്കുമെന്ന് കരുതിയോടാ. എന്താടാ ഇത്? കുട്ടപ്പായുടെ കാശിന്റെ ബലം കൊണ്ട് ഒരു ദിവസം വൈകി ഇറങ്ങാൻ അത്രയല്ലേ ഉള്ളൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാടാ. എന്റെ മക്കളെ. അല്ല, നമ്മളിങ്ങനെ ഇവിടെ നിന്നാ മതിയോ? അതേ കയറണ്ടേ. ഒരുപാട് കറിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, അത് വറക്കാം. ആ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ മോന് വേറെ കറി ഒന്നും വേണ്ട. ദേവിജയൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ എന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ചെറുപ്പത്തിലെ അമ്മച്ചോട് പണങ്ങി കിഴക്കയിലെ നാണിപ്പണിക്കെതിരെ മുല പിടിച്ച കാര്യമല്ലേ. അങ്കിൾ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ഒരു ചീഫ് ഗസ്റ്റ്. അതാരാ? ഞങ്ങൾ അറിയാത്ത ഒരു ചീഫ് ഗസ്റ്റ്. പറയട്ടെ പപ്പാ. ആരാ വിളിച്ചേ? അത് പറയത്തില്ല, സസ്പെൻസ് ആണ്. പറ ആരാ? പറയണേ. എന്നാ നേരിട്ട് പരിചയപ്പെടുത്താം. വാ. ആ സണ്ണി, ആ കുട്ടപ്പാടെ അനിയന്മാര് ഇവിടെ കൊല്ലാൻ ആളയച്ചതാ. ഏതോ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം വന്നുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അവർ രണ്ടാളും കൂടി ഇരുന്ന് കൊച്ചുവർത്താൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് പറയാൻ സമയമായിട്ടില്ല. അതൊക്കെ ആ താരച്ചിലോട്ട് അങ്ങ് വീണിട്ട്. ആ ബേബിച്ച, വാ ഇരിക്ക്. താങ്ക് യു. കേട്ടോളൂ, മുടിയനായ പുത്രന്റെ ഒരു കഥയില്ലേ ബൈബിളില്, അതുപോലെ ഒരു തന്നെ ഇപ്പൊ കോലഞ്ചേരിയിലും എത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോലഞ്ചേരിക്ക് കെട്ട് കെട്ടി ഏക്കർ കണക്കിന് ഭൂമിയും വളച്ചെടുത്ത് ഒരു നാട്ടുകാരി പെണ്ണിനെയും കല്യാണം കഴിച്ചപ്പോ മുടിയനായ പുത്രന്റെ തന്തയ്ക്ക് വാരി മുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ എന്നതാ പറ്റിയേ? പൊന്നാരപ്പങ്ങളുടെ നല്ല സ്വഭാവം കാരണം മനസ്സമ്മതവും തുടങ്ങി ഇപ്പൊ വീട്ടിലിരിപ്പട്ടിക്കഴുവണമാനെ. കൊച്ചന്മാരുടെ മദാലസ ക്ലബുകളിലും നക്ഷത്ര ഹോട്ടലിലും കിടന്ന് കുടിച്ച് കൂത്താടി തുണിപറി ചാടിയിട്ട് കണ്ട കുഞ്ചായന്മാരുടെയൊക്കെ കിടക്കയും പൊളച്ചിട്ട് വരുന്ന ഈ ഇരിക്കുന്ന നിന്റെ ഭാര്യ കൂത്തിറ്റിയെ പോലെയാണ് മറ്റുള്ള പെമ്പിള്ളേരും നീ കരുതിയോടാ. ഓക്കെ പറയുന്നോടാ നിന്നെ ഞാൻ. ഓ നൊന്തു, പരിശുദ്ധ വത്സമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുട്ടപ്പായക്ക് നൊന്തു. ഇത്രയും ആക്കവും തൂക്കമുള്ളവൻ ഒരുത്തം വീട്ടിലിരുന്നിട്ട്
കണ്ടവന്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാലേ നിന്റെ ഭാര്യക്ക് ഉറക്കം വരുള്ളൂ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാടാന്നറി. ഉണക്കമയും പൗലോസിന്റെ മകൾ എന്നാടി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്? ഇരിക്കടി. കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഓരെണ്ണത്തിന് ഇനി എന്തെങ്കിലും പോറലേറ്റാൽ ഓരൊറ്റ കഴിവേറിയുടെയും കഴുത്തിന് മേൽ തല കാണത്തില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ മകൻ ബേവിച്ചനാടായി പറയണത്. ആ ബേവിച്ച ചീഞ്ഞവനെ തൊട്ട തൊട്ടവനെ നടത്തുന്നു. പറയിപ്പിച്ച് അടങ്ങുള്ളെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ശരിയായി? ഇനി അവന്മാരെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. മുടിയനായ പുത്രനെന്നും പറഞ്ഞ് അടിച്ചിറക്കി കുടുംബത്തിൽ നിന്ന് വിട്ട ആ ബേബിയും കൂടെ തിരിച്ചു കയറിയപ്പോ കറിയാക്കി രണ്ടെല്ലാം കൂടിയത്. ഇനിയവന്മാരെ ബാക്കി വെച്ചാ നമ്മളെല്ലാം പള്ളി ചെന്ന് അന്ത്യകൂദാശ കൈക്കൊണ്ടാച്ചാ മാത്രം മതി. നാളെ രാവിലെ അവന്മാരുടെ പുതിയ ഓട്ടോമൊബൈൽ കടയുടെ ഉദ്ഘാടനമാ. നമുക്കൊരു സ്നേഹോപകാരം കൊടുത്താലോ? നാളെ അവന്മാരെ എല്ലാത്തിനെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമാ. ഉദ്ഘാടന മുഹൂർത്തത്തിൽ കറിയാക്കും മക്കൾക്കും നമ്മുടെ വക ഒരു സമ്മാനം. പത്രത്തിൽ വെണ്ടക്കായിൽ വാർത്തയും വരും. കോലഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും മക്കളും ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. നാല് വലിയ റീത്തിനെ വിളിച്ച് പറയടാ, അതിൽ കല്ലൂക്കാരന്റെ പേര് മിന്നി തിളങ്ങണം. വല്ലാത്തൊരു നിർവീച്ച. പള്ളി പോവാതിരിക്കാനുള്ള കള്ളം. രാവിലെ പള്ളി പോയി നല്ല മനസ്സോടെ ഉദ്ഘാടനത്തിന് പോകണമെന്നുള്ള വിചാരമൊന്നുമില്ല. നീ വേഗം പോയിട്ട് വാ, മുഹൂർത്ത സമയത്ത് മാത്രം അവിടെ ചെന്നാ പോരാ. ബേവിച്ചെന്തേടി? അപ്പനും മോക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെങ്ങനെയാ, ഈ അപ്പന്റെ അല്ലേ മോനെ? പള്ളി പോകാനുള്ള മടിയാ? ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. എടാ എന്താപ്പാ നേരെ ഒരുപാടായി, വണ്ടി എടുക്ക്. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് അമ്പച്ചി. നീ ഗ്ലാസ് ഒന്ന് അഴിച്ചു മാറ്റേ. ഗ്ലാസ് അഴിച്ചു മാറ്റാനോ? അതല്ലടാ, നിന്റെ കണ്ണിലിരിക്കുന്ന കുന്തം അഴിച്ചിട്ട് കാര്യമില്ല, വണ്ടിക്കാണ് കംപ്ലൈന്റ്. നീ കൊറേ നേരം കിടന്ന് പണിയുന്നു. ഞാൻ പണിയാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി, പക്ഷെ വേറെ ആരും ഇതിൽ പണിതിട്ടുണ്ട്. ആ നീ ഒരു കാര്യം ചെയ്യ, അമ്മച്ച ജീപ്പി കൊണ്ടാക്കിട്ട് വാ. വാച്ചന ശരിയേ, നമ്മളെ പുതിയ കളിയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. കളിയാക്കണ്ട, എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാണുന്നത് മുഴുവൻ. നിങ്ങൾക്കൊക്കെ അടിയും പിടിയും കുസ്തി മാത്രമല്ലേ ഉള്ളൂ. ഹലോ അച്ഛാ, ചതിച്ചു. എന്നതാടാ ആ ജീപ്പ് തള്ളയാ പള്ളി പോയിരിക്കുന്നത്? അവരുടെ അവിടുന്ന് പള്ളിയിലേട്ട് ഏറിയാൽ 1.5 കിലോമീറ്ററല്ലേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചെത്തുമ്പോ 1.5 3 കിലോമീറ്ററല്ലേ ആകത്തുള്ളടാ. തള്ള സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അവന്മാര് വണ്ടിയും കൊണ്ട് ഉദ്ഘാടിക്കാൻ പോകുമ്പോഴേ ബാമ്പ് പൊട്ടത്തോളടാ. എടാ എന്താപ്പാ, നമുക്ക് ആ കരിമ്പോലിയിലെ കുഞ്ഞുവറീതിനെ ഒന്ന് കണ്ടിട്ട് പോവാ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുക. ആ വിളക്ക് ഇതുവരെ ഊതില്ലേ? ചുമ്മാ നീ വേണ്ടാത്തൊന്നും പറയാതെ വണ്ടി എടുക്ക്. ശരിയാ പോയേക്കാം, ചെലപ്പോ ഇനി കാണാൻ പറ്റില്ലെങ്കിലാ അല്ലേ. മുരളി, ഇവിടത്തെ ജീപ്പില് കുട്ടപ്പായി ബോംബ് വെച്ചിട്ടുണ്ട്. സത്യം, അമ്മച്ചി പോയത് ആ ജീപ്പിലാ. അപ്പൊ
ആണോ? വണ്ടി നിർത്തട. Ah!
Thank you.